السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. കുറ്റമ്പാർ ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ ജന്നത്തിൽ നഴയിമിൽ ഒത്തുചേരാൻ ഉള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് പാവപ്പെട്ട മുത്തഅല്ലിമായി എനിക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഇനിയൊരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലെന്നറിയാം. ആ രൂപത്തിൽ വളരെ അർത്ഥഗാംഭീരമായ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിന്റെ ദീർഘമായൊരു പ്രഭാഷണം ഇവിടെ നടന്നു. അല്ലാഹു ഉസ്താദവറുകൾക്കും നമ്മുടെ മറ്റു ആലിമീകൾക്കും സദാത്തുക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ തണലിലായി ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും എല്ലാം അല്ലാഹു തആല നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി അല്ലാഹു തആല ആദരിച്ചൊരു സൃഷ്ടിയാണ്. വലഖദ് കറമ്നാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആദരവുള്ള ഒരു സൃഷ്ടിയാണ്. ആ മനുഷ്യന്റെ ആദരവ് പല രൂപത്തിലുണ്ട്. മഹാന്മാരായ
മുഫസ്സിരീങ്ങൾ പല രൂപത്തിലും ഇതിന്റെ മഅനകൾ വിശദീകരിച്ചത് കാണാം. ഈ ആദരവുള്ള മനുഷ്യരിൽ ഏറ്റവും ആദരവുള്ളവരും ഏറ്റവും ബഹുമാനമുള്ളവരും ഏറ്റവും കൂടുതൽ ആദരവ് ലഭിച്ചവരും ഈമാനും തഖ്വയുമുള്ളവരാണ്. അല്ലാഹു അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കറകളഞ്ഞ ജീവിതമാണ്. അവന്റെ ജീവിതം കൊണ്ട് ഒരു ഈമാനുള്ളവനോ ഈമാനില്ലാത്തവനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. അവന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും വിഷമമുണ്ടാകൂല. അവന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും പ്രയാസപ്പെടൂല, ഒരു മനുഷ്യനും ബുദ്ധിമുട്ട് അനുഭവിക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കാലത്ത് ജീവിച്ച, നമ്മുടെ മുൻകാലത്ത് ജീവിച്ചു പോയ മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ ആ സ്വാലിഹീങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കൂല എന്ന് പറയുമ്പോ, ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ സ്വാലിഹല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരുവിളിച്ചവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തിയവരില്ലേ? അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നില്ല, മറിച്ച് അസൂയ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുമ്പോ അതിലുണ്ടായ അസൂയയുടെ പേരിലും വെറുപ്പിന്റെ പേരിലും മാത്രമാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾ പോലും അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പ് അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യവാനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയാത്ത ആളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ആളാണെന്നും ജീവിതം ലോകത്തിന്റെ മുഴുവനും മാതൃകയാണെന്നും എല്ലാ അബൂജഹലിനും അറിയാം, എല്ലാ ഉത്തുബത്തിനും അറിയാം, എല്ലാ ഷൈബത്തിനും അറിയാം. അറിയാഞ്ഞിട്ടായിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള പവറും ബഹുമാനവും ആദരവും നഷ്ടപ്പെടുമെന്ന് പേടിച്ചതിന്റെ പേരിലും അല്ലാതെയുമായ ചില അസൂയയുടെ പേരിൽ മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ, ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാകൂല. അവനാരെയും അക്രമിക്കൂല, അവനാരെ ഗൈബത്തും പറയൂല, ആരെ നമീമത്തും പറയൂല, ആരെയും ചീത്ത വിളിക്കൂല, ആരെയും കുറ്റം പറയൂല, ആരെയും നിസ്സാരപ്പെടുത്തൂല, ആരെയും ഇകഴ്ത്തൂല. എല്ലാവരോടും ബഹുമാനമാണ്, എല്ലാവരോടും ആദരവാണ്, എല്ലാവരോടും സ്നേഹമാണ്. ആരും പരാജയപ്പെടണമെന്ന ചിന്തയില്ല, ആരും തോൽക്കണമെന്ന ചിന്തയില്ല, ആരെയും മികഴ്ത്തണമെന്ന ചിന്തയില്ല. എല്ലാവരും വളരണമെന്ന ചിന്തയാണ്, എല്ലാവരും ഉയരണമെന്ന ചിന്തയാണ്, എല്ലാവരും നല്ല നിലയിലെത്തണമെന്ന ചിന്തയാണ്.
അതല്ലേ ഒരു മോമിനെ മനുഷ്യന്റെ മനസ്സ് ഹബീബായ അഷ്റഫുൽ ഖൽഖു ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനുള്ള മോമിൻ അവൻ കള്ളം പറയൂല, അവൻ കളവ് പ്രചരിപ്പിക്കൂല, അറിയാത്തത് പറയൂല, എവിടെന്നെങ്കിലും കിട്ടിയ ഏതെങ്കിലും പോസ്റ്റുകൾ എടുത്തവർ ഷെയർ ചെയ്യൂല, അറിയാത്തവരെ ഷെയർ ചെയ്യാൻ നിൽക്കൂല, അറിയാത്തവരെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കൂല, അറിയാത്തവരെ സംസാരിക്കാൻ നിൽക്കൂല, അറിയാത്തത് ചർച്ച ചെയ്യാൻ അവർ നിൽക്കൂല, ആവശ്യമില്ലാത്തതിലൊന്നും അവരിടപെടൂല. ആവശ്യമുള്ളതിൽ മാത്രമാണ് അവരെ സമയം അവര് ചെലവഴിക്കുന്നത്. അവരെ മനസ്സിൽ അവർക്ക് കിബറില്ല, അഹങ്കാരമില്ല, അഹംഭാവമില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ മനുഷ്യൻ നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസം നിങ്ങൾ കോഴി കഴിച്ചപ്പോ, പിറ്റേ ദിവസം നിങ്ങൾക്ക് ഛർദ്ദിക്കുകയാണ്, പിറ്റേ ദിവസം നിങ്ങൾക്ക് വയറുവേദനയാണ്, പിറ്റേ ദിവസം നിങ്ങൾക്ക് വയറിന് ബുദ്ധിമുട്ടാണ്, പിറ്റേ ദിവസം വയറിന് പ്രയാസമാണ്, പിറ്റേ ദിവസം നിങ്ങൾക്ക് വയറിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഛർദിയാണ്, അതുപോലെ പതിയെ പല രോഗങ്ങളുമാണ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ ചോദിക്കട്ടെ, അതേപോലെ ജീവിതത്തിൽ എത്ര ദിവസം നീ കോഴി കഴിച്ചു, എത്ര ദിവസം നീ ബീഫ് കഴിച്ചു, എത്ര ദിവസം നീ മട്ടൻ കഴിച്ചു, എത്ര ദിവസം നീ പല രൂപത്തിലുള്ള ഭക്ഷണവും കഴിച്ചു, നീ അറിയാതെ ആ ഭക്ഷണങ്ങളൊക്കെ ദഹിച്ചു പോയില്ലേ, നീ അറിയാതെ അതൊക്കെ ആവശ്യമുള്ളത് ശരീരം സ്വീകരിച്ചില്ലേ, ആവശ്യമുള്ളത് പുറംതള്ളിയില്ലേ, പുറന്തള്ളൽ ആവശ്യമായതൊക്കെ പുറന്തള്ളിപ്പോയി, ശരീരത്തിൽ ആവശ്യമുള്ളതൊക്കെ ശരീരത്തിന് ഉപയോഗപ്പെടുത്തി പോയി. ഞാൻ അറിയൂല, ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഞാൻ കഴിച്ച ഭക്ഷണം അതെവിടെയൊക്കെ പോയി. ആവശ്യമുള്ളതൊക്കെ എന്റെ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കാനുള്ള സംവിധാനവും റബ്ബ് തന്നിട്ടുണ്ട്. ഞാൻ അതിനൊരു രൂപ പോലും കൊടുത്തിട്ടില്ല, അതിനുവേണ്ടി ഞാനൊരു നയക്കാശ് ചെലവഴിച്ചിട്ടില്ല, ഞാനതിനു വേണ്ടി അധ്വാനിച്ചിട്ടില്ല, ഞാനതിനു വേണ്ടി ഓടി നടന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളെ നാട്ടിലുണ്ടോ എന്നറിയില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ വോട്ട് പത്തിലെന്നും പറയും, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ ഒരു പത്തിലുണ്ട്, തടിച്ച പത്തിൽ, ചിലര് ടയറ് പത്തിൽ എന്ന് പറയും, ചിലര് ഓട്ടോറിക്ഷന്റെ ടയറ് പോലെയുള്ള പത്തിലാണ് എന്ന് പറഞ്ഞ് ടയർ പത്തിലി എന്ന് വിളിക്കുന്നവരുണ്ട്, ഓട്ടട എന്ന് വിളിക്കുന്നവരുണ്ട്. എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, മനസ്സിലായോ? നാദാവരും ഭാഗത്തും സിറാജുലുദ്ദീനിലൊക്കെ കിടക്കുമെന്ന ചിലപ്പോ കിട്ടും. അപ്പൊ ഈ പത്തില് എല്ലാവർക്കും വന്നാൽ ചിലപ്പോ പോട്ടോ കിട്ടിക്കൊള്ളണം എന്നില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ പത്തില് ഒരു ദിവസം ഉണ്ടാക്കാൻ എത്രയാണ് ആ ഉമ്മ അധ്വാനിക്കുന്നത്? എന്നാ ഉമ്മ അധ്വാനിച്ചാ മതിയോ? പോരാ, അതുണ്ടാക്കാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു മെഷീന് വാങ്ങിക്കൊടുക്കണം. മെഷീൻ വാങ്ങണമെങ്കിൽ അതേ ഇന്നെല്ലാവരുടെ വീട്ടിലും മെഷീൻ ഉണ്ടാകാം. ആ മെഷീന് കിട്ടണമെങ്കിൽ 5000-6000 രൂപ വേണം. അത് കിട്ടണമെങ്കിൽ അവളെ ഭർത്താവ് വിദേശത്ത് പോയി, അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ജോലിയെടുക്കണം, മണിക്കൂറുകളോളം വേർപ്പൊലിപ്പിച്ച് അധ്വാനിക്കണം, ശരീരം കൊണ്ട് അധ്വാനിക്കണം, അധ്വാനിച്ച് പണമുണ്ടാക്കണം. ആ പണമുണ്ടാക്കിയിട്ട് ഭാര്യ ഭർത്താവിന് സോപ്പിട്ട് മയക്കിയിട്ടത് വാങ്ങിക്കണം. അത് വാങ്ങിയാൽ തന്നെ കംപ്ലൈന്റുകൾ വരുമ്പോ നന്നാക്കാൻ വേറെയും പൈസ വേണം. എത്രയാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നത്? എന്തിനാണ് ഒരു നേരത്തെ ഒരു പത്തിലുണ്ടാക്കാൻ, ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ രൂപത്തിലെത്തിക്കാൻ, അതിനു വേണ്ടി എത്രയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്? എന്നാ നമ്മളറിയാതെ തൊള്ളയിലൂടെ തള്ളുന്ന സർവ വസ്തുക്കളും നമ്മളോട് ഇതുവരെ ആരും ശമ്പളം ചോദിച്ചിട്ടില്ല, ഇതുവരെ ആരും വന്നിട്ട് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ആവശ്യമുള്ളത് കഴിക്കുമ്പോൾ, ആവശ്യമുള്ളത് ശരീരത്തിന്റെ നന്മക്ക് വേണ്ടി,
നന്മയുടെ നിമിത്തമായി ശരീരത്തിന് വേണ്ടതൊക്കെയും അതിലുള്ളത് ശരീരം സ്വീകരിച്ചു പോയി. ശരീരം ആവശ്യമില്ലാതൊക്കെയും പുറം തള്ളിപ്പോയി. ഒരു പൈസയും കൊടുത്തിട്ടില്ല. എന്നാ ചോദിക്കട്ടെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസം നിനക്ക് വയറുവേദന വന്നു, ഒരു ദിവസം നിന്റെ വയറിന് പ്രയാസം വന്നു, രണ്ടാമത്തെ ദിവസം നീ അത് കഴിക്കുമ്പോ പിന്നെ പ്രയാസം കണ്ടില്ല. രണ്ടാമത്തെ ദിവസം നീ അത് കഴിക്കുമ്പോ പിന്നെ കണ്ടില്ല. അല്ലാഹു തആല അത് മാറ്റി തന്നു. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു വയറുവേദന വന്നപ്പോ എല്ലാം തന്ന് സിട്ടിച്ച് നിന്റെ വയറിനാവശ്യമുള്ളതൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ രാജാവായ റബ്ബിനെ നീ ഒന്ന് ഓർത്തിട്ടുണ്ടോ? രാജാവായ റബ്ബിനെ ഒന്ന് സ്മരിച്ചിട്ടുണ്ടോ? ആ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ഒന്ന് ഓർമ്മിച്ചിട്ടുണ്ടോ? ഓർമ്മിച്ച് നീ ഒരു അൽഹംദുലില്ലാ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. എല്ലാം നമ്മളിങ്ങനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് നിനക്ക് ഇഷ്ടാണ് ഇഷ്ടാണ് എന്ന് പറഞ്ഞൊക്കെ തള്ളുന്നുണ്ട് വള്ളയിലേക്ക് അല്ലെ, എല്ലാം കഴിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് പോലെ ദഹിപ്പിച്ച് തന്നില്ലേ റബ്ബ്? ആ റബ്ബിനോട് നന്ദിയുള്ളവരാണോ നമ്മൾ? ആ റബ്ബിനോട് നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ? ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കരളിനും മുപ്പത്തി ചില്ലാനും ഡ്യൂട്ടിയുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലുള്ള കരൾ എന്ന് പറയുന്ന വസ്തുവിന് മുപ്പത്തി ചില്ലാനും ഡ്യൂട്ടികളുണ്ട്. ഒരു ഡ്യൂട്ടി എന്താ? നിന്റെ ശരീരത്തിലുള്ള അണുബാധകളെ തടുക്കലാണ്. മുപ്പത്തിമൂന്ന് ഡ്യൂട്ടി എടുക്കൽ എവിടെ നിൽക്കട്ടെ, മുപ്പത്തിമൂന്ന് ഡ്യൂട്ടി എടുക്കൽ എവിടെ നിൽക്കട്ടെ, നിന്റെ ശരീരത്തിലെ അണുബാധകളെ തടുക്കാനുള്ള ഡ്യൂട്ടി മൂപ്പറങ്ങ് നിർത്തിവെച്ചപ്പോ നീ ഐ സിയുവിന്റെ ഉള്ളിലായില്ലേ? ദിവസങ്ങളോളം നീ ഐ സിയുവിൽ കിടന്നില്ലേ? ഐ സിയുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഡോക്ടർമാരെഴുതി നിനക്ക് കുടിപ്പിച്ച ഗുളികകളും മരുന്നുകളും നിനക്ക് ചെയ്ത ഇഞ്ചക്ഷനുകളും ഒക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇതുവരെ ഇതൊന്നുമില്ലാതെ എന്റെ കരൾ ഡ്യൂട്ടി എടുത്തിരുന്നു. ഒരൊറ്റ ഡ്യൂട്ടി മൂപ്പർ നിർത്തിയതാണ്. അപ്പോഴാണ് ഇപ്പുറം കിഡ്നിക്ക് തകരാറ് വന്നുപോയി, കരളിന് തകരാറ് വന്നപ്പോ പിന്നെ കിഡ്നിക്ക് തകരാറ് വന്നുപോയി. ഡോക്ടർമാര് പലരും വിധി പറഞ്ഞു പോയി. കരളിന് രോഗം വന്നാൽ ശരീരത്തിലെ രോഗങ്ങൾ എളുപ്പത്തിൽ പിടികൂടാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളെ റൂമിൽ തന്നെ കിടത്താൻ കഴിയൂല, ഐ സിയുവിലല്ലാതെ നിങ്ങൾ പറ്റൂല, ഒരണുമാതയും നിങ്ങളെ ശരീരത്തോട് അടുക്കാൻ പറ്റൂല. കരള് എന്ന് പറയുന്ന സാധനം വളരെ ചെറിയതാണ് അല്ലേ, മനുഷ്യൻ തന്നെ പറഞ്ഞാൽ എത്ര വലുപ്പമുണ്ട്. അതിന്റെ ഉള്ളിലല്ലേ അല്ലാഹു തആല ഇതൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ എത്ര വലിയ മെഷീൻ വേണം? ഒരു ഗ്ലാസ് വെള്ളം ഫിൽട്ടർ ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര കരണ്ട് ചെലവഴിക്കണം? എത്ര അതിനെ അധ്വാനിക്കണം? എന്തൊക്കെ മെഷീനുകൾ അതിന് വാങ്ങണം? നമ്മൾ ഒരു മെഷീനും വാങ്ങിയിട്ടില്ല. ഒരു മെഷീനെ കുറിച്ചും നമുക്കറിയില്ല. നമ്മളെ കരൾ കേടാന്ന് പറയുമ്പോഴാണ് നമ്മൾ കരളിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കിഡ്നി കംപ്ലൈന്റ് ആണ് എന്ന് പറയുമ്പോഴാണ് കിഡ്നിയെ കുറിച്ച് ആലോചിക്കുന്നത്. അല്ലാഹു അത്തരം രോഗങ്ങളൊന്നും നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. പക്ഷെ എന്റെ ഈമാനുള്ള മുഅ്മിനീ, നമ്മൾ അറിയാതെ നമ്മളെ ശരീരത്തിൽ ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരുന്ന രാജാവായ റബ്ബിനെ കുറിച്ചൊന്നും ഓർക്കേണ്ടതില്ലേ? ആ റബ്ബിനെ ഒന്നോർത്ത് ജീവിക്കേണ്ടതില്ലേ? അവന്റെ പ്രീതി പ്രതീക്ഷിച്ചൊന്ന് ജീവിക്കേണ്ടതില്ലേ? മഹല്ലിന്റെ നാൽപ്പതാമത്തെ വാർഷികമാണെന്ന് പറയുന്നു. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ മഹല്ല് രൂപീകരിക്കുമ്പോ ഉണ്ടായ ഉപ്പാപ്പമാര് പലരും നമ്മളെ കൂടെയുള്ളോ? അല്ലാഹു അവരൊക്കെ കബറിടോ സ്വർഗപ്പൂന്തോ പാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും നാളെ ജന്നത്തുൽ നഈമിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. ചോദിക്കട്ടെ ഈമാനുള്ള മനുഷ്യ, അടുത്ത ഏതെങ്കിലും ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഈ മഹല്ലിന്റെ വാർഷികമായി ആഘോഷിക്കുമ്പോ
ചെറുപ്പക്കാരായ നമ്മൾ ഉണ്ടാകുമോ? കുട്ടികളായ നമ്മൾ ഉണ്ടാകുമോ? ഉപ്പമാരായ നമ്മൾ ഉണ്ടാകുമോ? ഉപ്പാപ്പമാരായ നമ്മൾ ഉണ്ടാകുമോ? ഉമ്മാമമാരായ നമ്മൾ ഉണ്ടാകുമോ? നമുക്ക് പറയാൻ കഴിയൂല, ഒരു മനുഷ്യനും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത നമ്മുടെ ശരീരം, ആ ശരീരം അള്ളാഹു തആല തന്ന സമയം അവന് വഴിപ്പെട്ട് അവന് വണങ്ങി ജീവിക്കലല്ലേ ബുദ്ധി എന്ന് പറയുന്നത്? അവന്റെ പൊരുത്തത്തിലായുള്ളൊരു ജീവിതം നയിക്കലല്ലേ ബുദ്ധി എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ ഓതി പഠിപ്പിച്ചതിൽ നിന്ന് ഏഴ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഏഴ് കാര്യങ്ങൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ വെളിച്ചം കിട്ടാൻ കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു പോയി. ഈ ശരീരവുമായി എല്ലാ സംവിധാനങ്ങളും തന്നു. ആ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും അതിനനുസരിച്ച് നന്ദി ചെയ്യാനുമുള്ള ബുദ്ധിയും തന്ന രാജാവായ റബ്ബ്. ആ റബ്ബ് മടക്കി അങ്ങ് വിളിച്ചാൽ ആദ്യമായി കിടക്കുന്ന വീട്ടിലേക്ക് കയറി പോകുമ്പോ സന്തോഷത്തിലേക്ക് പോകാൻ മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം? മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ സമ്പാദിച്ചു വെക്കണം? അതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, ആരെയും കുറ്റം പറയരുത്, ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. എന്നെക്കാൾ ചെറിയവൻ അങ്ങനെ ഒരാളില്ല, അത് ഉറച്ചു വിശ്വസിക്കണം മനസ്സുകൊണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നെക്കാൾ ചെറിയവൻ അങ്ങനെ ഒരുത്തരില്ല, അങ്ങനെ ഒരാൾ ഭൂമിയിൽ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. നമ്മളെക്കാൾ ചെറിയവൻ അങ്ങനെ ഒരാളില്ല, എല്ലാവരും നമ്മളെക്കാൾ വലിയവനാണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം, എല്ലാവരും ആ നിലക്ക് തന്നെ ആലോചിക്കണം. അപ്പൊ എല്ലാവരും വലിയവനാണ്, ആരും ചെറിയവനില്ല. കാരണം നമ്മളെക്കാൾ ചെറിയവരാരും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളെല്ലാരെയും ആദരിക്കുന്നു. അതുപോലെ എല്ലാരും എന്നെക്കാൾ ചെറിയവൻ അങ്ങനെ ഒരാളില്ലെന്ന് ചിന്തിച്ചു എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാരെയും ആദരിക്കുന്നു. ഞങ്ങളെ നാട്ടില് കബർ കുഴിക്കുക എന്ന് പറയുന്ന അതിനൊരു പ്രത്യേക ഒരാളുണ്ടാവും. ഉങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടാവും ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ കബർ കുഴിക്കുന്ന ആളെന്ന് പറയും, നിങ്ങൾ കബർ കുത്തുന്ന ആളെന്ന് പറയും, അല്ലേ വ്യത്യാസം? അല്ലേ, നിങ്ങൾ ദൂരെ ആയതുകൊണ്ടാണോ, കേൾക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്റെ ഭാഷ ഇജ്ജി കുജ്ജി എന്നൊന്നും പറയാത്തതുകൊണ്ട് മനസ്സിലാകാത്തതുകൊണ്ടാണോ, എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലേ, ഇവിടെ കബർ കുത്തുന്ന ആളില്ലേ, നിങ്ങൾ എന്താ പറയാ, കബർ കുത്തുക എന്ന് പറയാ അല്ലെങ്കിൽ കബർ കുഴിക്കുക എന്ന് പറയാ? രണ്ടും പറയും, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ കബർ കുത്തുന്ന ആള്, കബർ കുഴിക്കുന്ന ആള്, ചിലർക്ക് തോന്നുകയാണ് അയാളെ കാണുമ്പോ അയാളൊരു താണ മനുഷ്യനാണ്, അയാളൊരു താഴ്ന്നവനാണ്, അയാളെ ജോലി ഒരു താഴ്ന്ന ജോലിയല്ലേ, ആരെങ്കിലും മരിച്ചിട്ട് വേണ്ടേ ഇയാൾക്ക് എന്തെങ്കിലും കിട്ടാനെന്ന് ചിന്തിക്കണ്ട, അയാള് വലിയ മുന്തിയ ജോലിയെടുക്കുന്ന ആളാണ്. എന്നെയും നിങ്ങളെയൊക്കെ മറവ് ചെയ്യാൻ കബർ കുഴിച്ചു തരുന്ന ആളാണ്, കബർ കുത്തിത്തരുന്ന ആളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് മനുഷ്യ, നീ താൽക്കാലികമായി താമസിക്കുന്ന നിന്റെ വീട്, ആ വീടിന് ഒരു എഞ്ചിനീയർ ഇല്ലേ, അതിന്റെ പ്ലാന് വരച്ചു തന്ന ഒരാളില്ലേ, അതിന്റെ പ്ലാന് നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരാളില്ലേ, ആ പ്ലാന് വരച്ചു തന്ന ആള് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എന്തൊരാദരമാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹമാണ്. ഏത് വീടാ മുസ്ലിമേ, എന്നും ജീവിക്കാനുള്ള വീടല്ല, എന്നും കിടക്കാനുള്ള വീടല്ല, എന്നും കിടന്നുറങ്ങാനുള്ള വീടല്ല, താൽക്കാലികമായി നമുക്ക് ജീവിക്കാനുള്ള വീട്. താൽക്കാലികമെന്ന് പറയുമ്പോ എത്ര ദിവസമുണ്ട് മുസ്ലിയാരെ? ചിലപ്പോ 10,000 ദിവസമാണ്, 20,000 ദിവസമാണ്, 40,000 ദിവസമാണ്.
ഈ ദിവസങ്ങൾ നിനക്ക് ജീവിക്കാൻ നീ ഉണ്ടാക്കി വെക്കുന്ന വീട്, ആ വീടിന്റെ പ്ലാന് വരച്ചു തന്ന എഞ്ചിനീയർ വരുന്നു എന്ന് പറഞ്ഞപ്പോ നീ എന്തൊക്കെയാ നിന്റെ വീട്ടിൽ നീ സൽക്കാരത്തിന് തയ്യാറാക്കി വെച്ചത്, എന്തൊക്കെയാ വീട്ടിൽ നീ ഒരുക്കി വെച്ചത്? ആ വീടാകട്ടെ നിനക്ക് കാലകാലം ജീവിക്കാനുള്ളതല്ല, എന്നും കിടക്കാനുള്ളതല്ല, താൽക്കാലികമായി കിടക്കാനുള്ള വീട്. ആ വീടിന് വേണ്ടി ഒരു എഞ്ചിനീയർ ഒരു ചെറിയ രൂപം വരച്ചു തന്നപ്പോ നീ അതിലതാ തൃപ്തിയടഞ്ഞു പോയി, അയാളെ ബഹുമാനിച്ചു പോയി, അയാളെ ആദരിച്ചു പോയി, അയാളെ സ്നേഹിച്ചു പോയി. ചോദിക്കട്ടെ മനുഷ്യ, നീ കിടക്കാൻ പോകുന്ന കബറിൽ അതിന്റെ എഞ്ചിനീയർ ആരാണ്? അതിന്റെ പ്ലാന് വരക്കുന്നതാരാണ്? അതിന്റെ രൂപം കണ്ടതാരാണ്? അതിന്റെ കോണ്ടാക്ടർ ആരാണ്? അതിന്റെ പണിയെടുക്കുന്ന ജോലി എടുക്കുന്ന ആളാരാണ്? എല്ലാം ഒരാള് തന്നെ അല്ലേ? ഒരാളല്ലേ ഈ കബറ് കുഴിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാള്? ഈ കബറ് കുഴിക്കുന്ന നിനക്ക് വേണ്ടി ഒരുക്കുന്ന കബറ് അത് താൽക്കാലികമായി ഒരു 40,000 ദിവസത്തേക്കുള്ളതല്ല, ഒരു 40,000 അതേ മാസത്തേക്കുള്ളതല്ല. നിനക്ക് എത്രയോ കാലം റബ്ബ് കണക്കാക്കിയ ദിവസങ്ങൾ തീർക്കാനുള്ളൊരു വീട്, എത്രയോ കാലം നീ ഉറങ്ങേണ്ട വീട്. ആ വീടിനെ കുറിച്ച് നീ ആലോചിച്ചില്ല, ആ വീടിനെ കുറിച്ച് നീ ചിന്തിച്ചില്ല, ആ വീടിനെ കുറിച്ച് നീ സ്മരിച്ചില്ല. ആ വീട്ടിൽ കിടക്കുമ്പോ സന്തോഷത്തിൽ കിടക്കാൻ ആവശ്യമുള്ളതൊക്കെ വേണമല്ല അല്ലോ, ആവശ്യമുള്ളതൊക്കെ കിട്ടണമല്ല അല്ലോ. ഇത് ചിന്തിച്ച് നീ നിന്റെ ജീവിതത്തിൽ സമയം ചെലവഴിച്ചില്ല, അതിന് ബല കൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ കബർ കുഴിക്കുന്നവനെ കണ്ടപ്പോ നിനക്ക് തോന്നുകയാണ് ദിവസം 500 ദിർഹംസ് അല്ലേ എന്റെ ശമ്പളം, അല്ലെങ്കിൽ 50 ദിർഹംസ് അല്ലേ എന്റെ ശമ്പളം. അതേ ഈ കബർ കുഴിക്കുന്നവനൊരു കബർ കുഴിച്ച വെറും 500 രൂപയല്ലേ, എന്നെക്കാൾ എത്രയോ ചെറിയവനാ. ഈ നിലക്കുള്ള ചിന്ത കൈയൊഴിക്കൂ മനുഷ്യ, ഈ നിലക്കുള്ള ആലോചന കൈയൊഴിക്കൂ മനുഷ്യ. എന്നെക്കാൾ ചെറിയവനില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു, എല്ലാവരും എന്നെക്കാൾ വലിയവനാണെന്ന് വിശ്വസിച്ചു, ആരും എന്നെക്കാൾ ചെറുതില്ല എന്നുറച്ചു വിശ്വസിക്കണം. അതേ കബർ കുഴിക്കുന്നവനെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അത് പ്രായം കൊണ്ടായാലും കുഴപ്പമില്ല, ഏത് ആദരവാണെങ്കിലും കയറി വരുമ്പോ ആര് വരുമ്പോഴും ഒന്ന് എഴുന്നേറ്റ് നിൽക്കലൊരു ബഹുമാനമാണ്. വരുമ്പോ അയാളെ കാണുമ്പോ ഒന്ന് ബഹുമാനിക്കണം. അതേത് ജോലി എടുക്കുന്നവനാണെങ്കിലും നമ്മളെക്കാൾ പ്രായമുണ്ടോ ബഹുമാനിച്ചോളണം, ആദരിച്ചോളണം. അവിടെ ജോലിയുടെ നോട്ടമില്ല, അവിടെ ശമ്പളത്തിന്റെ നോട്ടമില്ല, പണത്തിന്റെ നോട്ടമില്ല. പണം എന്ന് പറയുന്നത് ഒരാളെ ബഹുമാനിക്കാനുള്ള നിമിത്തമല്ല, പണം എന്ന് പറയുന്നത് ഒരാളെ ബഹുമാനിക്കാനുള്ള നിമിത്തമല്ല. പണം ഇന്നുണ്ടാകാം നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഇതല്ലേ പണം. ഇന്ന് വലിയ പണക്കാരനാണ്, നാളെ ചിലപ്പോൾ വലിയ ഫക്കീറാണ്. ഈ പ്രാവശ്യം റമദാനിന്റെ തൊട്ടു മുമ്പ് ഖത്തറിൽ ചെന്നപ്പോ വളരെ പതേ സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു പ്രവർത്തകൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ, എന്നോട് പറഞ്ഞു. 100 ആളുകൾ എന്റെ കീഴിൽ ജോലിക്കുണ്ടായിരുന്നു, ഒരൊറ്റ രാത്രിയിലെല്ലാം പിരിച്ചുവിടേണ്ടി വന്നു. ഇപ്പൊ 100,000 രൂപ കടത്തിലാണ്, ഒന്ന് ദുആ ചെയ്യണേ, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ആ ദിവസം വരെ, ആ രാത്രി വരെ ഒരുപാട് ആളുകളെ നിയന്ത്രിച്ചു, ഒരുപാട് ജോലിക്കാരെ കീഴിലാക്കി ജീവിച്ചു. ഒരു സെക്കൻഡിൽ റബ്ബ് തിരിച്ചങ്ങ് ചോദിച്ചപ്പോൾ തടുക്കാനുള്ള ഒന്നും കയ്യിലില്ല. ഇതല്ലേ മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ഇതല്ലേ മനുഷ്യന്റെ പണം എന്ന് പറയുന്നത്. പണം ഒരു ബഹുമാനിക്കേണ്ട വസ്തുവല്ല,
പണം ഉള്ളവനെ പണത്തിന്റെ പേരിൽ ബഹുമാനിക്കേണ്ടതില്ലേ? അതേ സ്ഥാനത്തിൽ പ്രായം കൊണ്ടെല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. ഇനിയൊരു പണക്കാരനെ കണ്ട അയാളെ നിസാരപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്, അയാളെ കുറ്റപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഉമറാക്കൾക്ക് ബഹുമാനമുണ്ട്, ബഹുമാനമില്ല എന്നല്ല. അതേ സ്ഥാനത്ത് പണം എന്നതല്ല നമ്മളെ ബഹുമാനിക്കാനുള്ള നിമിത്തമായി കാണേണ്ടത്. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നവരാകണം, എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നവരാകണം. ഏത് വലിയവനോടും ബഹുമാനം കാണിക്കണം. ആരും നമ്മളെക്കാൾ ചെറിയവനില്ലെന്ന് ഉറച്ച വിശ്വാസം മനസ്സിൽ വേണം. എല്ലാവരും നമ്മളെക്കാൾ വലിയവനാണ് എന്ന ചിന്ത വേണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അബുല്ലൈസ് തങ്ങൾ പറയാണ്, ഏത് വലിയ പണക്കാരനും മുട്ടുകുത്തുന്നൊരു സമയമുണ്ട്, ഏത് വലിയ പണത്തിന്റെ ഹുക്ക് കാണിച്ച് ജീവിച്ചവനും മുട്ടുകുത്തുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണ്? റബ്ബിന്റെ പാരത്രീക ലോകത്തെത്തുമ്പോഴാണ്. റബ്ബിനോടെ പണത്തിന്റെ കാരണത്താൽ എനിക്ക് ഈ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലോ, ഈ ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ല അല്ലോ എന്ന് റബ്ബിന്റെ മുമ്പിൽ കാരണം ബോധിപ്പിക്കുമ്പോൾ, റബ്ബിനോട് കാരണം പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബുല്ലൈസ് റളിയല്ലാഹു പറയാണ്, അവന്റെ മുന്നിൽ ഹാജറാക്കുന്നത് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനെ ഹാജറാക്കി പോയി. സുലൈമാൻ നബി അലൈഹി സലാമിനെ നിർത്തിയിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല മോനെ, നിനക്ക് സുലൈമാൻ നബി അലൈഹി സലാമിനെക്കാൾ വലിയ പണമുണ്ടായിരുന്നു, സുലൈമാൻ നബി അലൈഹി സലാമിനെക്കാൾ വലിയ അധികാരം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരിക്കലും ഇല്ല റബ്ബി ഹബിലി മുൽക്കല്ല എംബവീലി അഹദിൽ, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത, ലോകത്ത് ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത അധികാരം നീ എനിക്ക് തരണേ അല്ലാ, നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥന നടത്തിയില്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാം? ആ സുലൈമാൻ നബി അലൈഹി സലാമിന് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കാത്ത വസ്തുക്കളുണ്ടോ? ജിന്നുകളെ റബ്ബ് കീഴ്പ്പെടുത്തി കൊടുത്തു, പറവകളെ ഹൃദയ ജിന്നതീതല്ല കീഴ്പ്പെടുത്തി കൊടുത്തു, അതേ മൃഗങ്ങളെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ഉറുമ്പ് വരെ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കീഴിലാണ്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ മുൻനിർത്തിയിട്ടുള്ള ചോദിക്കുകയാണ്, അല്ല മോനെ, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെക്കാൾ വലിയ അധികാരം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിനെക്കാൾ വലിയ ബഹുമാനം നിനക്കുണ്ടായിരുന്നോ? സുലൈമാൻ നബി അലൈഹി സ്വലാമെ കണ്ടതിനേക്കാൾ വലിയ പണം നീ കണ്ടിരുന്നോ? ഏത് പണക്കാരനും മുട്ടുമടക്കിപ്പോയി, ഏത് അധികാരികളും മുട്ടുമടക്കിപ്പോയി, ഏത് മന്ത്രിമാരും മുട്ടുമടക്കിപ്പോയി, ഏത് മന്ത്രിയും ഏത് തന്ത്രമുള്ളവനും അവിടെ മുട്ടുമടക്കിപ്പോയി. കാരണം നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് ഇത്ര വലിയ അധികാരം കൊടുത്തിട്ട്, ഇത്ര വലിയ പണം കൊടുത്തിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടില്ല, റബ്ബിനെ മറന്ന് ജീവിച്ചിട്ടില്ല, റബ്ബിന്റെ മീതെ പ്രീതി കൈയൊഴിച്ചിട്ടില്ല. ഇത് പറയുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ഏത് അധികാരമുള്ളവനും മുട്ടുമടക്കിപ്പോയില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാം വലിയ അധികാരം കയ്യിലുണ്ട്, വലിയ സാമ്പത്തിക ശേഷി കയ്യിലുണ്ട്, പക്ഷേ മനസ്സിൽ ഒരു തുരി ഉള്ളി പോലും കിബറില്ല, ഒരണുമണി തൂക്കം കിബറു മനസ്സിലില്ല. അല്ലാഹുവിന് വഴിപ്പെട്ടുള്ള ജീവിതമാണ്, അവന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ മുൻനിർത്തിയിട്ടുള്ള ചോദിക്കുകയാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെക്കാൾ വലിയ അധികാരം നിനക്കുണ്ടോ?
ഒരു മനുഷ്യനും മറുപടി പറയാനില്ലാതെ മുട്ടുമടക്കിപ്പോയി. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ആ റബ്ബിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോകുന്നു. ആദ്യമായി മനുഷ്യന് കടക്കാനുള്ള വീടാണ് ഖബർ. ആ ഖബറിനെ കുറിച്ചാണ് മഹാന്മാര് പറയുന്നത്, അവിടെ നിങ്ങൾക്ക് വെളിച്ചം കിട്ടണോ, ആ ഖബറിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടണോ. ഏഴ് കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. അതിലൊന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഏത് ഇബാദത്തെടുക്കുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ലില്ലാ എന്ന ചിന്തയോടുകൂടെ ചെയ്യണം. വേല പറയുമ്പോ മുസ്ലിയാര് അള്ളാഹുവിന്റെ വജിഹിനെ കരുതി വേല പറയണം. വേല കേൾക്കുമ്പോ അള്ളാഹുവിന്റെ വജിഹിനെ കരുതി വേല കേൾക്കണം. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജിഹിനെ കരുതിയാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ ഇന്ന് മുഴുവനായും എടുത്തുപോയത്. അള്ളാഹുവിന്റെ വജിഹിനെ കരുതി വേല പറയുന്നവരെ കിട്ടാൻ പദപാടായി. അള്ളാഹുവിന്റെ വജിഹിനെ കരുതിയിട്ട് വേല പറയുന്നവര് കുറഞ്ഞു പോയി. അള്ളാഹുവിന്റെ വജിഹിനെ കരുതി വേല കേൾക്കുന്നവരും കുറഞ്ഞു പോയി. പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വേലന് പോയപ്പോ അവിടുന്ന് ഒരാള് സംഘാടകര് വന്നിട്ട് വേല കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നാളെയും നിങ്ങൾ തന്നെ വരുമോ വേലന് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അതെന്താ കാരണം, നാളെ വേലന് വരാൻ ഏറ്റൊരു ഉസ്താദ് ഉണ്ടാവൂലെ, അയാളെന്ത് പറഞ്ഞു. അയാളുടെ അടുക്കൽ ഞങ്ങൾ ചെന്നപ്പോ വല്ലാത്ത കംപ്ലൈന്റ് ആണ്, വിളിച്ചപ്പോ വല്ലാത്ത കംപ്ലൈന്റ് ആണ്. എന്താണ് കംപ്ലൈന്റ് എന്ന് ചോദിച്ചപ്പോ കംപ്ലൈന്റ് കേട്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. എന്താണ് കംപ്ലൈന്റ്? ഒന്നാമത്തെ കംപ്ലൈന്റ്, നോട്ടീസ് അടിച്ചിട്ട് അയാളെ വീട്ടിൽ കൊടുത്തയച്ച് ക്ഷണിച്ചില്ല. നോട്ടീസ് അടിച്ചിട്ട് അതേ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചില്ല. നോട്ടീസുമായി വീട്ടിൽ ചെന്ന് വിളിച്ചില്ല. രണ്ടാമത്തെ കംപ്ലൈന്റ്, അയാള് നോട്ടീസ് അത് അയാൾക്ക് വേണ്ടി അതിയാളെ പരിപാടിക്ക് വേണ്ടി അടിച്ച ഫ്ലെക്സില് വേറെയും ചില ഉസ്താദുമാരെ ഫോട്ടോയുണ്ട്. അയാളെ ഫോട്ടോ കൂട്ടത്തിൽ ചെറുതായി പോയി. അതിന്റെ പേരിൽ അയാൾക്ക് ദേഷ്യം പിടിക്കുന്നു, അയാൾക്ക് വെറുപ്പ് പിടിക്കുന്നു. വയലിന് വരൂല എന്ന് വരെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു. സംഘാടകരപ്പൊ ചിന്തിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിയ മുസ്ലിയാരെ ഒന്ന് പാഠം പഠിപ്പിക്കണം. അയാള് വരാതെ തന്നെ നാളെ ഇവിടെ ഒരു നല്ല വയല് നടക്കണം, അതിനെന്ത് വഴി എന്ന് സംഘാടകരും ചിന്തിക്കുന്നു. ചിന്തിക്കണ്ട എന്നോ അല്ലെങ്കിൽ ചിന്തിച്ചത് തെറ്റാണെന്നോ ശരിയാണെന്നോ രണ്ടും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതേ സ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വയല് പറയുന്ന മുസ്ലിയർക്ക് ഫോട്ടോ ചെറുതായതിന്റെ പേരിൽ കംപ്ലൈന്റ് വന്നുപോയി. നോട്ടീസ് വീട്ടിലെത്തിയിട്ട് ക്ഷണിക്കാത്തത് കൊണ്ട് കംപ്ലൈന്റ് വന്നുപോയി. എന്നെ ക്ഷണിക്കാൻ ആരും കുറ്റിയാടി സിറാജുൽ ഹുദയിൽ വരാറില്ല, വരാൻ ഞാൻ പറയാറുമില്ല. ഞാൻ പലപ്പോഴും വാട്സപ്പിലും അതുപോലെയുള്ള അത്തരം മെസ്സേജുകളിലും ഫോണിലൂടെയുമാണ് മസ്ജിദ് ചെയ്ത് അത് പലപ്പോഴും ഡേറ്റ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ ബാപ്പ ആനെ ക്ഷണിക്കാൻ വന്നപ്പോ എന്നെ കണ്ടതാണ്, നിങ്ങളെ ക്ഷണിക്കാനും ഇവിടുന്ന് ആളുകൾ വന്നില്ലേ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ അതിന് മാത്രം വലുപ്പവും എനിക്ക് അതിന് മാത്രം ഇൽമുമില്ല. നിങ്ങളൊക്കെ എന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമുക്കൊക്കെ നാഫിയാ ഇൽമിനെ എത്തിത്തരട്ടെ. അപ്പൊ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് വയല് പറയുന്നവർ അതപ്പതിച്ചു പോയി. വയല് പറയുന്നവരെ തന്നെ ഇത്ര കിട്ടിയാലേ വയല് പറയൂ എന്ന് മതി പറഞ്ഞു പോയി. വയല് പറയണമെങ്കിൽ ഇത്ര കിട്ടണമെന്ന് പറയുന്നവരെ വന്നുപോയി. വയലിന് തന്നെ ക്ഷണിക്കുമ്പോ നോട്ടീസ് ഇത്ര അടിക്കണമെന്ന് മുസ്ലിയാര് തന്നെ പറയുന്നു. അവിടെ വയല് പറയുമ്പോ ഇത്ര വാട്സിലുള്ള മൈക്ക് വേണമെന്ന് പറയുന്നു. ഇതൊക്കെ ഡിമാൻഡ് വെച്ച് വയല് പറയുന്നവരിറങ്ങിപ്പോയി. അള്ളാഹുവിന്റെ വജീനെ കരുതി വയല് പറയുന്നവര് കുറഞ്ഞു പോയി. അള്ളാഹു നമുക്കൊക്കെ അവന്റെ വജീനെ കരുതി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഖബറിൽ വെളിച്ചം കിട്ടാൻ ആദ്യമായി അവന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വിജയത്തിലും എല്ലാ കാര്യത്തിലും ഇഖ്ലാസ് വേണം. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജീനെ കരുതിയാകണം. എന്ത് ചെയ്യുമ്പോഴും റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചാകണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ.
അതിനെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വതിയെ അവരെ പഠിപ്പിക്കുകയാണ്. അള്ളാഹന്റെ വചീനെ കരുതി ഇബാദത്ത് എടുക്കാൻ കൽപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇബാദത്ത് ചെയ്യുമ്പോ മുഖ്ലിസീങ്ങളായി അള്ളാഹുവിന്റെ വചീനെ കരുതിയാകളും, അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചാകളും. ഇമാം അബുൽ ലൈസ് റഹിമഹുള്ള പറയാണ്, അങ്ങനെ റബ്ബിന്റെ വചീനെ കരുതി ഒരാൾ ഏത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ബിസ്മി കൊണ്ട് തുടങ്ങട്ടെ, അൽഹംദുലില്ലാഹ് ഈ പദം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഏത് നന്മ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം. ഏത് നന്മക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും ബിസ്മില്ലാ എന്ന് പറയണം. വെള്ളം കുടിക്കുകയാണെങ്കിലും പറയണം, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പറയണം, വയലിന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പറയണം, വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ പറയണം. അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും അവൻ ബിസ്മി കൊണ്ട് തുടക്കം കുറിക്കട്ടെ. അത് കഴിഞ്ഞാൽ അവൻ ഒരു അൽഹംദുലില്ല പറയട്ടെ. അങ്ങനെ നിങ്ങൾ ശുക്രുള്ളവരായാൽ, അങ്ങനെ നിങ്ങൾ നന്ദി ഉള്ളവരായാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ലഅസീദന്നക്കും നിങ്ങൾക്കത് ഏറ്റിത്തരാൻ കാരണമാണ്. നന്മകൾ ചെയ്യുമ്പോ അള്ളാഹുവിനെ ഓർത്ത്, നിഅമത്തുകൾ ലഭിക്കുമ്പോ അള്ളാഹുവിനെ സ്മരിച്ച്, അവന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ശുക്രന് നിങ്ങൾക്ക് ശുക്ര ചെയ്തതിന്റെ പേരിൽ നന്മകൾ അധികരിപ്പിക്കാൻ അത് കാരണമാണ്. കഫർത്തും നിങ്ങളെ നീ നന്ദി കേട് ചെയ്താലോ, അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചാലോ, നമ്മളെ ശിക്ഷ വല്ലാത്ത ശിക്ഷയാണ്, ശക്തമായ ശിക്ഷയാണ്. ഖുർആൻ നമ്മളെ താക്കീത് ചെയ്യുന്നു. പക്ഷേ മനുഷ്യന്റെ ആരോഗ്യമുള്ള സമയം മനുഷ്യനെ പലപ്പോഴായി വഞ്ചിച്ചു കളയുന്നു എന്നതാണ് സത്യം അല്ലേ? മനുഷ്യന്റെ ആരോഗ്യമുള്ള സമയം മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നു. അതുപോലെ നല്ല ഫ്രീ കിട്ടുന്ന സമയങ്ങള് അതൊക്കെ മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ വഞ്ചിച്ചു കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിലൊന്ന് അസ്സിഹ, മനുഷ്യന്റെ ആരോഗ്യമാണ്. രണ്ടാമത്തത് ഫറാഗ്, വിശ്രമ സമയങ്ങളാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് വെറുതെ കിട്ടുന്ന സമയവും അതുപോലെ ആരോഗ്യമുള്ള സമയവും മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നത്. ആരോഗ്യമുള്ള സമയം മനുഷ്യനെ വഞ്ചിച്ചു കളയും. അതെങ്ങനെയാണ്? മനുഷ്യൻ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കും. വിശ്രമ സമയം ലഭിക്കുമ്പോ അവന്റെ മനസ്സ് വിശാലമായി പ്രവർത്തിക്കും. അതുപോലെ നല്ല ആരോഗ്യമുള്ള സമയം അവന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നല്ല പ്രായം ചെന്ന് വടിയും കുത്തി നടക്കുന്ന ഒരാളാണ്, നേരെ നിൽക്കാൻ തന്നെ അയാൾക്ക് കഴിയൂല. അയാൾ ഒരിക്കലും സിനിമക്ക് പോകണമെന്ന് ചിന്തിക്കൂല. അയാൾ ഒരിക്കലും ടാക്കീസിൽ പോകണമെന്ന് ചിന്തിക്കൂല. ആ പ്രായം ചെന്ന് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ ഒരു ഹറാമിലേക്ക് പോകണമെന്ന് ചിന്തിക്കൂല. ആരോഗ്യമുള്ള സമയമാണ് മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നത്. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, എന്റെ ആരോഗ്യം ഒരു ഉറുമ്പിന്റെ മുന്നിൽ പോലും പറയാനില്ലാത്തത്. അതല്ലേ സത്യം? ഒരു ഉറുമ്പിന്റെ മുന്നിൽ പറയാനുണ്ടോ നമ്മൾ ആരോഗ്യം? ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്ക്, നമ്മളെ ശരീരത്തിലുള്ള രോമത്തിന്റെ നീളം പോലും ഇല്ലാത്തൊരു ഉറുമ്പ് ഇവിടെ ഉണ്ടോ? രോമത്തിന്റെ നീളം പോലും ഇല്ലാത്ത വളരെ ചെറിയ ഉറുമ്പുകൾ ഇല്ലേ? ഇല്ലേ? ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇല്ലേ വളരെ ചെറിയ ഉറുമ്പുകൾ? ആ ഒരൊറ്റ ഉറുമ്പിന്റെ മുന്നിൽ നമ്മൾ തോറ്റുപോയില്ലേ? ആ ഉറുമ്പിന്റെ മുന്നിൽ നമ്മൾ അടിയറവ് പറയേണ്ടി ഒന്നില്ലേ? എന്തിലധികം പറയണം, നമ്മളെക്കാൾ എത്രയോ വലിപ്പമുള്ള, നമ്മൾക്ക് തന്നെ കാണുമ്പോ പേടിയാകുന്ന ആനയില്ലേ? ആ ആനയെ പോലും ഒരു ഉറുമ്പിന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു.
ഇതെന്തിനാണ് അല്ലാഹു തആല മുന്നിൽ വെച്ചത്? മനുഷ്യന്റെയും എല്ലാ സിട്ടികളുടെയും ശക്തിയെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൊരു നാടിന്റെ ഭരണാധികാരിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതീ നമ്മുടെ നാടിന്റെ രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ഈ മനുഷ്യൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നല്ല കൊട്ടാരത്തില് വലിയ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോ രാത്രിയിൽ കട്ടിലിന്റെ മേലെ കിടന്നു രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ചെറിയൊരു അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ കാതിൽ നിന്ന് ചെറിയ അസ്വസ്ഥതയാണ്. നോക്കുമ്പോ കാതിൽ അത് ഈ തലയണയുടെ മേലെ നോക്കുമ്പോഴാണ് മൂന്നാല് ഉറുമ്പുകളെ കാണുന്നു. അല്ലേ, തലയണയുടെ മേലെ നോക്കുമ്പോ മൂന്നാല് ഉറുമ്പുകളുണ്ട്. അപ്പൊ മനസ്സിലായി കാതിൽ ഉറുമ്പ് കയറിയതാണ്, ചെവിട്ടിൽ ഉറുമ്പ് കയറിയതാണ്, വലത് ചെവിയിൽ ഒരു ഉറുമ്പുണ്ട്, ഇടത് ചെവിയിലും ഉറുമ്പുണ്ട്. ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലത് ചെവിയിൽ ഉറുമ്പ് കയറിയാൽ അതൊന്ന് മേൽപോട്ടേക്ക് ഉയർത്തി താഴോട്ടേക്ക് ഉയർത്തി കൊടുക്കണം, ഇടത് ചെവിയിൽ ഉറുമ്പ് കയറിയാൽ അതൊന്ന് താഴോട്ടേക്ക് ആക്കി കൊടുക്കണം. നമ്മളെ പ്രധാനമന്ത്രിയല്ലേ, നാട് മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ, രാത്രിയിൽ കാതിൽ ഉറുമ്പ് കയറിയപ്പോ ഭാര്യനോട് ദേഷ്യം വന്നുപോയി, ഭാര്യനോട് വെറുപ്പ് പിടിച്ചുപോയി, എല്ലാരോടും വെറുപ്പ് പിടിച്ചുപോയി. ഉറുമ്പ് ചുവട്ടിൽ കയറിയതാണ് സംഭവം. വലത് ചെവിയിൽ ഉറുമ്പ് കയറിയിട്ട് താഴോട്ടേക്ക് താത്തുമ്പോ മേലെയുള്ള ചെവിയിൽ നിന്ന് വേറൊരാള് ശബ്ദമുണ്ടാക്കുകയാണ്, ഇടത് ചെവി താഴ്ത്തുമ്പോ മറ്റേ ചെവിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. രണ്ട് ഭാഗത്തും തിരിക്കാൻ കഴിയത്തില്ല. വന്നതാരാണ്? തോക്കുമായി പട്ടാളം വന്നതല്ലോ, പട്ടാളം വന്ന് വീട് വളഞ്ഞതല്ലോ, ആളുകൾ വന്ന് വീട് വളഞ്ഞതല്ലോ, ജനങ്ങള് പ്രക്ഷോഭത്തിനിറങ്ങിയതല്ലോ. നീയൊന്ന് ഒതേ വിചാരിച്ചൊന്ന് ശക്തിയിൽ ഊതിയോ, പാറിപ്പോകാൻ പോലും വലുപ്പമില്ലാത്ത ചെറിയ ഉറുമ്പിന്റെ മുന്നിൽ നീ അടിയറവ് പറയേണ്ടി വന്നില്ലേ മനുഷ്യ? ഇതല്ലേ നമ്മളെ ശക്തി, ഇതല്ലേ നമ്മളെ അധികാരം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതേ പ്രധാനമന്ത്രിയുടെ ചെവിട്ടിൽ ഉറുമ്പ് കയറിയപ്പോ പ്രധാനമന്ത്രി അതാ വലിയ ചൂണ്ട് വരള് ചെവിട്ടിൽ കയറ്റിട്ട് പറയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണെടാ, ഇറങ്ങു ചെവിട്ടിൽ നിന്ന്. ഉറുമ്പിനെന്ത് പ്രധാനമന്ത്രി? ഉറുമ്പ് പേടിച്ചിട്ട് പിന്നെ പുറത്തേക്ക് വരാത്തത് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടല്ല, നിന്നെ തടിച്ച വിരള് കണ്ടിട്ട് വെളിച്ചം കടക്കാതെ പേടിച്ചത്. പ്രധാനമന്ത്രി ആയാലും ഏത് മന്ത്രി ആയാലും ഏത് സാധാരണക്കാരനായാലും ഉറുമ്പിന് ചവിട്ടിലെത്തിയിട്ട് നീ ശബ്ദമുണ്ടാക്കുമ്പോ നീ കൈയിടുമ്പോ പേടിയാ. ആ പേടിയുള്ള ഉറുമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കൈയിന്റെ ഇടയിലൊന്ന് പിടിച്ച് തുരുമ്പിയാ, പിന്നെ മൂപ്പരെ കാണാൻ തന്നെ കിട്ടൂല. ആ ചെറിയ ഉറുമ്പ് നിന്റെ കാതിൽ കയറിയപ്പോ നിന്റെ പണത്തിന്റെ ഹൂക്കൊക്കെ മറികടന്നു പോയി, നിന്റെ അധികാരങ്ങളൊക്കെ ബേക്കോട്ട് നിന്ന് പോയി, നിന്റെ ശക്തിയൊക്കെ പിന്നെ പിന്നിലായി പോയി. പിന്നെ നിന്റെ ശക്തി പറയാനില്ല, നിന്റെ ആരോഗ്യം പറയാനില്ല. രാവിലെ എഴുന്നേറ്റ് ജിമ്മിന് പോകുന്നയാളാണ്, കയ്യിന്റെ അതേ മസിൽ നോക്കിയാ കാണുന്നവനിക്ക് പേടിയാകും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു ചെറിയ ഉറുമ്പ് നിന്റെ കാതിൽ കയറിയപ്പോ നീ പുറത്തു നിന്ന് മസിൽ കാണിച്ചിട്ട് കാര്യമുണ്ടോ മനുഷ്യ? ഉറുമ്പ് ചുവട്ടിൽ കയറിയപ്പോ നോക്കടാ ഇറുമ്പേ, എന്റെ മസിൽ നോക്ക്, ഇറങ്ങാനാ പറഞ്ഞത്. ഉറുമ്പിനെന്ത് മസിൽ? ഉറുമ്പിന് നിന്റെ മസിലിനെ പേടിയില്ല, നിന്റെ ശക്തിയെ പേടിയില്ല. ആ ഉറുമ്പിന്റെ മുന്നിൽ നിന്റെ ആരോഗ്യം അടിയറവ് പറയേണ്ടി വന്നില്ലേ മനുഷ്യ? നിന്റെ ശക്തി മരണേ മുന്നിൽ വെക്കേണ്ടി വന്നില്ലേ മനുഷ്യ? ആ ഉറുമ്പിന്റെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്നില്ലേ മനുഷ്യ? ഞാനവിടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ, ഞാനവിടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ, ഞാനവിടെ രാഷ്ട്രപതി ആയതുകൊണ്ടോ, ഞാനവിടെ വലിയ നേതാവായതുകൊണ്ടോ കാര്യം കിട്ടൂല. തൽക്കാലം നിനക്കൊരു പാവം സാധു ഒരു ഭാര്യയുണ്ട്, അവളോട് തൽക്കാലം വെറുപ്പ് പിടിക്കാന്നല്ലാതെ വേറൊരു വഴിയില്ല. അവള് പിന്നെ എല്ലാം കേൾക്കാനുള്ളതാണ്, അവള് പിന്നെ ഒക്കെ നിന്റെ കേട്ടുതരാനുള്ളതാണ്. അത് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയട്ടെ, ഭാര്യമാരെ തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ അത് കൈയൊഴിക്കണം.
ഭാര്യമാരെ ബാപ്പമാരെ തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ കൈയഴിക്കളും, ഭാര്യന്റെ ഉമ്മനെ തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ കൈയഴിക്കളും. ഒന്നുകൂടി ഞാൻ പറയാം, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യ വെറുപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യന്റെ മുഖത്ത് നോക്കി തിരിച്ച് വെറുപ്പ് പിടിക്കരുത്. ഒരു ദിവസം നീ നിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യന്റെ മുഖം നോക്കുമ്പോ നല്ല തൂക്കണ്ട് ചോപ്പിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 100-110 kg ഉണ്ടാകും മൂക്കിന്റെ ചുണ്ടി, നല്ല വെറുപ്പിലാണ്. എന്താ കാരണം? നിന്നെ വിളിച്ചിട്ട് ഒരു ദിവസം നീ അന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അവളെന്തോ കാര്യമായൊരു സംഗതി പറയാൻ വിളിച്ചിട്ട് നീ അതിന് വില കൊടുത്തില്ല. ഇതിന്റെ പേരിൽ നിന്നോടുള്ള സ്നേഹം കാണിക്കാ നിന്റെ ഭാര്യ വെറുപ്പ് കാണിച്ചതാണ്. നീ വീട്ടിൽ കയറി ചെല്ലുമ്പോ അവളെ മുഖം ചുവപ്പിച്ചതാണ്. ഇത് കണ്ടപ്പോ നീ അതിലും വലിയ വെറുപ്പാണ്. ഇത് കൈയൊഴിക്കണേ കൂട്ടുകാരാ. ഭാര്യ വെറുപ്പ് പിടിക്കുമ്പോ ഭർത്താവ് മിണ്ടാതിരിക്കണം, ഭർത്താവ് വെറുപ്പ് പിടിക്കുമ്പോ ഭാര്യ മിണ്ടാതിരിക്കണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാതെ നല്ല കുടുംബ ജീവിതം കിട്ടൂല. ഭാര്യ വീട്ടിൽ കയറി ചെല്ലുമ്പോ മുഖം ചുവപ്പിച്ച് ഇങ്ങനെ വെറുപ്പ് കാണിക്കാണ്. അപ്പൊ നീ നിന്റെ വകയിൽ ഒരു 210 kg അങ്ങോട്ട്, പിന്നെ ആ വീട്ടിലെ പ്രശ്നം തീരുമോ? അല്ല മുസ്ലിയാരെ, ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പ് പിടിക്കാൻ പറ്റുമോ? ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പ് പിടിക്കാനോ ദേഷ്യം പിടിക്കാനോ ചൂടാകാനോ പാടില്ല. അവളെപ്പോഴും ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ചിലപ്പോ സ്നേഹത്തിന്റെ പേരിൽ പിണക്കത്തിനും ഇണക്കത്തിനും ഒക്കെ ഒരു രസത്തിനും കിട്ടാ രസം കിട്ടാനും ഒക്കെ ചിലപ്പോ ചെറിയൊരു വെറുപ്പൊക്കെ കാണിച്ചാൽ നിങ്ങൾ അതിന്റെ പേരിൽ അവരോട് വെറുപ്പ് പിടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യമാര് ഭർത്താക്കന്മാരോട് പരമാവധി വെറുപ്പ് പിടിക്കരുത്, പരമാവധി ദേഷ്യം കാണിക്കരുത്, പരമാവധി ഭർത്താവിന്റെ തൃപ്തി കിട്ടാൻ ഭാര്യമാര് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ പ്രീതി കിട്ടി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അത്തരം നല്ല ഭാര്യമാരായി, സാലിഹത്തായ ഭാര്യമാരായി നമ്മളെ ഭാര്യമാരൊക്കെ അല്ലാഹു തആല ആക്കി തരട്ടെ. ഭർത്താവിനോട് ഭാര്യക്ക് വെറുപ്പ് പിടിക്കുന്നു, അങ്ങനെ വെറുപ്പ് പിടിക്കുമ്പോ ഭർത്താവ് അല്പം ഒന്ന് അവിടെ നവർമെന്റ് ചെയ്യണം. വീട്ടിൽ കയറി ചെല്ലുമ്പോ ദേഷ്യം പിടിച്ച മുഖമായിട്ട് നിൽക്കുമ്പോ ഒന്ന് മിണ്ടാതിരുന്ന് അല്പസമയം അവളെ ദേഷ്യം നിൽക്കുന്ന കണ്ടു നിന്ന് നോക്കാനുള്ള ഒരു നല്ല സന്മനസ് നമുക്ക് വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യനോട് കരർത്ത സമയം സംസാരിക്കരുത്. നീയും അവിടെ പോയിട്ട് നിന്റെ ശുണ്ടിയുടെ തൂക്കം കാണിച്ചു കൊടുക്കരുത്. അവിടെ ഭർത്താവിന്റെ ഭാര്യന്റെ മുന്നിൽ അല്പം നീ ഒന്ന് തഴ്ന്നു കൊടുക്കണം. അത് സ്നേഹത്തിന് നല്ലതാണ്. ദേഷ്യം പിടിക്കുമ്പോ നീ അല്പനേരം മിണ്ടാതിരിക്കണം. എന്നിട്ടൊന്നും നിർത്തുന്നില്ല, ദേശക്കാര് പല കോലത്തിലുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വെറുപ്പ് പല കോലത്തിലും പിടിക്കുന്നവരുണ്ട് അല്ലെ, പല കോലത്തിലും വെറുപ്പ് പിടിക്കുന്നവരുണ്ട്. ഏതുപോലെ ഇവിടെ കാണുന്നില്ല, CFL ലൈറ്റ് എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ട്, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ലൈറ്റ് ആണ് അല്ലേ. എന്തായാലും പറയാ, ആ ട്യൂബിന് ട്യൂബ് ലൈറ്റിന് CFL ലൈറ്റ് എന്ന് പറയും അല്ലേ. അതിനെ കുറിച്ച് ഇൽമിയാക്കല്ലേ, CFL ലൈറ്റ് എന്നല്ലേ പറയാ. അപ്പൊ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന CFL ലൈറ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ട് സ്വിച്ച് ഇട്ടാല്, എനിക്ക് സ്വിച്ച് അറിയില്ല പിന്നല്ലേ ഇടലി എന്ന് പറയണ്ട, വീട്ടിലെ സ്വിച്ച് ഒക്കെ സ്വന്തം ഒന്ന് പഠിപ്പിച്ചു അടിച്ചു വെക്കണം. അതൊക്കെ ഭാര്യക്ക് മാത്രമുള്ള ഡ്യൂട്ടിയാണ് എന്ന് വിചാരിക്കരുത്, ഇടക്കൊക്കെ ഒന്ന് വീട്ടിലെ ലൈറ്റ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കണം. അപ്പൊ ആ വീട്ടിലെ ലൈറ്റ് ഇട്ടാൽ അപ്പൊ തന്നെ കത്തും അല്ലേ, CFL ലൈറ്റ് ആകുമ്പോ അപ്പൊ തന്നെ കത്തൂലേ, അപ്പൊ തന്നെ കത്തും. ഇത് ആലോചന ബൾബ് ഇതിന് പറയാ അല്ലേ. നിങ്ങൾ എന്താ പറയാ, ആലോചന ബൾബ് ഇതല്ലേ പറയാ. ആ എന്തോ ആകട്ടെ, ആ ബൾബ് ഇട്ടാ പെട്ടെന്ന് കത്തൂല അല്ലേ, കത്തുവോ? പതുക്കെ ഇങ്ങനെ വെളിച്ചം കൂടിക്കൂടി ഇങ്ങനെ വരും അല്ലേ. അതിന്റെ സ്വഭാവം അങ്ങനല്ലേ, അങ്ങനെയാണ്. മാത്രല്ല ഇതിന്റെ വെളിച്ചം ഇങ്ങനെ കൊള്ളുന്നതിനനുസരിച്ച് ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കും ചെയ്യും. നല്ല ചൂടുള്ള സാധനമാണ്. അപ്പൊ ഈ ലൈറ്റ് ഇട്ടാൽ അപ്പൊ തന്നെ കത്തൂല, പതുക്കെ പതുക്കെ ഇങ്ങനെ വെളിച്ചം കൂടി വരും. എന്നാ നമ്മളെ വീട്ടിലുള്ള CFL ബൾബ് പോലെയുള്ള ലൈറ്റോ, അതിട്ട് അപ്പൊ തന്നെ കത്തും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദേഷ്യവും ഇങ്ങനെ തന്നെയാണ്. ദേഷ്യം എന്ന് പറയുന്നത് അൽ ഗളബു മിന ശൈത്താൻ, ശൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, ശരിയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വെറുപ്പ് പ്രകടിപ്പിക്കണം. തീരെ വെറുപ്പ് പിടിക്കാത്ത ജീവിതം അങ്ങനൊന്നും പറ്റൂല. ചില സ്ഥലങ്ങളിലൊക്കെ വെറുപ്പ് കാണിക്കണം. ആര് വെറുപ്പ് കാണിക്കേണ്ടവര് വെറുപ്പ് കാണിക്കണം. ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും വെറുപ്പ് പിടിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറുപ്പ് പിടിക്കേണ്ട സമയം വെറുപ്പ് പ്രകടിപ്പിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാണ്.
വെറുപ്പ് പിടിക്കേണ്ട സമയമുണ്ട് എന്ന് മനസ്സിലായി. അതെപ്പോഴാ? ഉദാഹരണം പറയാ, നിന്റെ മകൻ, നമ്മളെ മക്കള്, അള്ളാഹു തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയി അല്ലെങ്കിൽ മദ്രസയിൽ പോയി വികൃതി കളിച്ചു, വികൃതി കളിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ എന്തൊക്കെയാ മോനെ, സുഖം തന്നെയല്ലേ, നീ സ്കൂളിൽ എന്തൊക്കെയോ വികൃതി കളിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ നിനക്ക് തരണം എന്ന് പറഞ്ഞ് വികൃതി കളിച്ച കുട്ടിയെ വീട്ടിൽ നിന്ന് വാപ്പ സ്വീകരിച്ചാൽ ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അതേ സ്ഥാനത്ത് കുട്ടി സ്കൂളിൽ നിന്ന് വികൃതി കളിച്ചു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഥയെ വികൃതി കളിച്ചു, ഉസ്താദ്മാരോട് അതബ് കേട് കാണിച്ചു, ടീച്ചർമാരോട് അതബ് കേട് കാണിച്ചു, ആ കുട്ടിയോട് ബാപ്പ വെറിയ വെറുപ്പ് പ്രകടിപ്പിക്കണം, അതിന്റെ പേരിലുള്ള രോഷം കാണിക്കണം, അത് തെറ്റാണെന്ന് പഠിപ്പിക്കാൻ മകന്റെ മുന്നിൽ അതിന്റെ വെറുപ്പ് ബാപ്പ കാണിക്കണം. അവൻ ചില സമയം വെറുപ്പ് കാണിക്കേണ്ട സമയമുണ്ട്, വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട സമയമുണ്ട്. ഭാര്യ ചെയ്യേണ്ടതല്ലാത്തൊരു കാര്യം ഭാര്യ ചെയ്താൽ ഭാര്യനോട് ചിലപ്പം വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും. ഭർത്താവ് ചെയ്യേണ്ടതല്ലാത്ത ചില കാര്യങ്ങള് ഭർത്താവ് ചെയ്താലോ അതിന്റെ പേരിലും ചിലപ്പം വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും. ഇതുപോലെ ഭർത്താവ് കള്ളു കുടിയനാണ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കള്ളു കുടിക്കുന്ന ഭർത്താവിനെ കാണുമ്പോ ആ കള്ളുകുടിയുടെ പേരിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ വെറുപ്പ് ഭാര്യയെ കാണിക്കണം. പോരാ, നിസ്കരിക്കാത്ത ഭർത്താവാണ്, അവനെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ഭാര്യ വെറുപ്പ് കാണിക്കണം. അത്തരം ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ദീനീയായ വിഷയങ്ങൾക്ക് അദബ് മാനിച്ചുകൊണ്ടുള്ള ചില വെറുപ്പുകളൊക്കെ നമ്മൾ കാണിക്കണം. അപ്പൊ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് വെറുപ്പ് പിടിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ വെറുപ്പ് എങ്ങനെയാണ്. ചിലരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വളരെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന സ്വഭാവക്കാരുണ്ട്. ഏതുപോലെ? സി എഫ് എൽ ലൈറ്റ് പോലെ, അത് ഇട്ടാൽ അപ്പൊ തന്നെ കത്തും അല്ലേ. അതുപോലെ കരണ്ട് വന്നാ മതി, സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയി കത്തിക്കോളും. വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതി കണ്ടാൽ തന്നെ വെറുപ്പ് പിടിക്കുന്ന ചില ആളുകളുണ്ട്, വളരെ പെട്ടെന്ന് വെറുപ്പ് കയറി വരുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്നാൽ ആലോചന ബൾബ് പോലെ വെറുപ്പ് ഇങ്ങനെ അധികരിച്ച് അധികരിച്ച് വന്ന് വെറുപ്പ് അത് ശരിക്കങ്ങ് വെറുപ്പ് പിടിക്കുന്ന ഒരവസ്ഥ എത്തുന്നത് വരെ അവൻ അതേ വല്ലാതെ വികൃതി കാണിക്കുമ്പോ മാത്രം, വല്ലാതെ അതേ വല്ലാത്ത കുരുത്തക്കേട് കാണുമ്പോ മാത്രം വെറുപ്പ് കാണിക്കുന്നവരുമുണ്ട്. മനസ്സിലായോ? വളരെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്നവരുണ്ട്, വളരെ പതുക്കെ പതുക്കെ വെറുപ്പ് പിടിക്കുന്നവരുമുണ്ട്. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വെറുപ്പ് പിടിച്ചാൽ വളരെ പെട്ടെന്ന് ഓഫാകുന്നവരുണ്ട്. ഇതുപോലെ സി എഫ് എൽ ലൈറ്റ് പോലെ, അത് ഇട്ടാൽ അതേ പെട്ടെന്ന് കത്തുന്നത് പോലെ അത് അതേ ഓഫാക്കിയാലും വളരെ പെട്ടെന്ന് ഓഫാകും. എന്നാ മറ്റൊരു സാധനം കൂടി ഞാൻ പറയാം, അത് ഫാനാണ്, അത് ഓഫാക്കിയാ പെട്ടെന്ന് ഓഫാകൂല. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പര് അല്പനേരം ഒന്ന് വിശ്രമിക്കാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിൽക്കാൻ മൂപ്പർക്ക് കഴിയൂല. ആ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം പതുക്കെ പതുക്കെ അങ്ങോട്ടും നിൽക്കും. ഇതുപോലെയാണ് ഫാനിന്റെ സ്വഭാവം. ഇതുപോലെ വെറുപ്പ് പിടിച്ചാൽ പെട്ടെന്ന് തണിയാത്തവരുമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആലോചന്റെ ബൾബ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ തിരിയാത്ത പ്രായമുള്ളവരുണ്ടാകാം. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സാധനം പറഞ്ഞു തരാം. ഞങ്ങളെ നാട്ടിലതിന് കാന്തലി എന്നാ പറയാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്താ പറയാ, മുമ്പ് കാലത്തൊക്കെ കല്യാണ വീട്ടിലൊക്കെ കൊണ്ടുപോകുന്ന ആ തൂക്കി പിടിക്കുന്ന ഒരു ഗ്യാസ് ലൈറ്റ് ഇല്ലേ, എന്തായാലും പറയാ ഗ്യാസ് ലൈറ്റ് എന്നാ പറയാ, എന്താ പറയാ, കണ്ടിട്ടില്ല, ഇപ്പൊ അതൊന്നും കാണാനില്ല അല്ലേ. എന്താ പറയാ, എന്നാലും ഉപ്പാപ്പാർക്ക് അറിയായിരിക്കുമല്ലോ സാധനത്തിന്റെ പേര്, കാന്തലി എന്നാ പറയാ. ആ റാന്തല്, എന്നാ പിന്നെ ഞാൻ പറഞ്ഞു തെറ്റിയായിരിക്കും, എനിക്ക് ചെറുപ്പത്തിൽ അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ പറഞ്ഞതായിരിക്കും ശരി. ഏതായാലും ആ സാധനം മനസ്സിലായില്ലേ, ആ വസ്തു കത്തിച്ചാ പെട്ടെന്ന് കത്തുവോ ഇല്ല, അതിന്റെ വെളിച്ചിങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ വരുന്നത് കാണാം. ഇതുപോലെയാണ് ചില മനുഷ്യന്മാര് പെട്ടെന്ന് വെറുപ്പ് പിടിക്കൂല, പതുക്കെ പതുക്കെ ഇങ്ങനെ വെറുപ്പ് അധികരിച്ചു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു തിന്മയുണ്ടെങ്കിൽ അതിനെ ഒരു നന്മ തടുക്കണം, ഒരു തിന്മയുണ്ടെങ്കിൽ ഒരു നന്മ തടുക്കണം. വളരെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഒരു മോശ സ്വഭാവമാണ്.
പെട്ടെന്ന് ഇവർ പിടിക്കാൻ പാടില്ല. ഒരു ദിവസം ഒരു തെറ്റ് കാണുമ്പോ അതൊന്നും തിരുത്തി കൊടുക്കണം. രണ്ടാമത്തെ ദിവസം തിരുത്തിയിട്ട് പിന്നെയും കാണുമ്പോ ഒന്നുകൂടി ഇവർ പരിഹരിക്കണം. മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുന്നത് കാണുമ്പോ പിന്നെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വെറുപ്പ് കാണിക്കണം. അങ്ങനെയാണ് വെറുപ്പ് വേണ്ടത്. വളരെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഒരു മോശ സ്വഭാവമാണ്. വളരെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുക, വെറും ചൂണ്ടിക്കാരനാണ് എന്ന് പറയും അവരെ കുറിച്ച്. ആ മോശ സ്വഭാവം വളരെ മോശമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അങ്ങനെ വെറുപ്പ് പിടിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെടണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് വെറുപ്പ് പിടിക്കുക എന്ന് പറയുന്നൊരു മോശ സ്വഭാവം അവനിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെറുപ്പ് തണിയുക എന്നൊരു നല്ല സ്വഭാവം അവനുണ്ടാകണം. വെറുപ്പ് പിടിച്ചാൽ ഏതായാലും പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന ഒരു സ്വഭാവം അവനിക്കുണ്ട്. എന്നാ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് തണിയുന്നൊരു സ്വഭാവം അവന് വേണം. പിന്നെ അതിങ്ങനെ ഫേന് പോലെ കറങ്ങിയേ പറ്റൂല. വെറുപ്പ് പിടിച്ചു, വെറുപ്പ് പിടിച്ചിട്ട് പിന്നെ ഇത് ഓഫാകുന്നില്ല. ഉമ്മ ഭക്ഷണം കൊണ്ട കൊടുത്തു, ഭാര്യ ഭക്ഷണം കൊണ്ട കൊടുത്തു, വെള്ളം കൊടുത്തു, ഒക്കെ കൊടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെയും ഭാര്യനോട് ദേഷ്യം കാണിക്കുകയാണ്. ഒക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പിന്നെയും അതിങ്ങനെ ആവർത്തിക്കുകയാണ്. വെറുപ്പ് പിടിച്ചിട്ട് വീട്ടിൽ പൊടിക്കാ പൊളിക്കാത്ത ഒരൊറ്റ കുടുക്കയും ബാക്കിയില്ല, ഒരൊറ്റ ചട്ടിയും ബാക്കിയില്ല. ഇനി ഏതൊക്കെ ട്യൂബ് ലൈറ്റ് ആണ് എന്ന് പിന്നെ നോക്കി നടക്കാൻ നിൽക്കരുത്. അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടണം. വെറുപ്പ് പിടിച്ചാൽ കുടുക്കൊക്കെ പൊളിക്കാവോ? അത് പറ്റൂന്നല്ലേ ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് വെറുപ്പ് പിടിച്ചാൽ പരമാവധി പെട്ടെന്ന് തണിയാനുള്ള വഴിയുണ്ടാക്കണം. അതിനൊരു വഴിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വെറുപ്പ് പിടിക്കുന്നവന്റെ അടുത്ത് പോയി നിങ്ങളൊരു ബാങ്ക് വിളിച്ചോ, അവന്റെ കാതിൽ പോയി ബാങ്ക് വിളിച്ചിട്ട് അടികിട്ടിട്ട് പേരോടിന്റെ മോൻ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് കാര്യണ്ടാകൂല. പറഞ്ഞത് മനസ്സിലായോ? നാട്ടിലൊരാൾക്ക് ഭയങ്കര വെറുപ്പ് പിടിക്കുകയാണ്, അയാളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോ ചുവട്ടിൽ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല് ചിലപ്പോ അതേപടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നീളത്തിലൊരടി ചുവടടക്കി കിട്ടും. അപ്പൊ പിന്നെ പേരോട് സ്ഥാനം മോൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കുറച്ച് വീട്ടിൽ നിന്നിട്ട് പറയണം, ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിച്ചാൽ വെറുപ്പ് നീങ്ങാൻ അത് കാരണമാണ്. അത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങള് പാല് കറന്നുകൊണ്ടിരിക്കുമ്പോ കഥയെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. എന്നാൽ ആ പശുവിന്റെ മുമ്പിൽ നിങ്ങളൊരു ബാങ്ക് വിളിച്ചോ, വെറുപ്പ് പോകാൻ നല്ലതാണ്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എല്ലാം അങ്ങനെ വെറുപ്പിന് പഠിപ്പിച്ചതൊക്കെ അവിടെ കൊണ്ടുപോയി പേറ്ററുത്. ഇതുപോലെ വെറുപ്പ് പിടിച്ചാൽ ഒതുവെടുക്കല് സുന്നത്താണ്. എന്നാ പിന്നെ പശുവിനൊന്ന് ഒതുവെടുപ്പിച്ചാലോ ഒന്ന് ചിന്തിക്കണ്ട, പറഞ്ഞത് ചെയ്താ മതി. പശുവിനെ ഒതുപിടിപ്പിക്കേണ്ട ആവശ്യമില്ല, പശുവിന്റെ മുന്നിൽ ബാങ്ക് വിളിച്ചാ മതി. എന്നാ വെറുപ്പ് പിടിച്ചവൾ അവൻ ഒതുവെടുക്കല് സുന്നത്താണ്. അത് അവനിക്ക് തന്നെ സ്വന്തം ശരീരത്തെ ഒന്ന് നിയന്ത്രിക്കാൻ നല്ലതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് വെറുപ്പ് പിടിക്കും. പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിൽ ഓർമ്മ വേണം, ഇത് പെട്ടെന്ന് തണിയൽ എനിക്ക് നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തണിയണം. അപ്പൊ അതിനെനിക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പൊ വെറുപ്പ് പിടിക്കുമ്പോ തന്നെ ഓർമ്മ വരണം, ഒന്ന് പോയി ഒതുവെടുത്താലോ, പറയേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോയി ഒതുവെടുത്ത് കളയണം. പറയേണ്ടത് പറഞ്ഞു പെട്ടെന്ന് പോയി ഒതുവെടുത്ത് കളയണം. എന്നാ പിന്നെ വെറുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ചിലരുടെ വെറുപ്പ് അങ്ങനെയല്ല. ചിലര് വെറുപ്പ് പിടിക്കണമെങ്കിൽ പെട്ടെന്ന് വെറുപ്പ് പിടിക്കൂല. അത് നിങ്ങൾ പറഞ്ഞതുപോലെ അലോചന്റെ ബൾബ് കത്തുന്നത് പോലെ പതുക്കെ പതുക്കെ വെളിച്ചം അധികരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു നല്ല സ്വഭാവമാണ്. കാരണം അയാൾക്ക് പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന സ്വഭാവമില്ല. അതേ, അതൊരു നല്ല സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവൻ അവൻ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്നേ പതുക്കെ പതുക്കെ വെറുപ്പ് പിടിക്കുന്നവനാണ്. അതൊരു നല്ല സ്വഭാവമാണ്. എന്നാൽ വെറുപ്പ് നീളുക എന്ന സ്വഭാവം അതൊരു മോശ സ്വഭാവമാണ്. പതുക്കെ വെറുപ്പ് പിടിക്കുകയാണെങ്കിലും അയാൾ വെറുപ്പ് പിന്നെ നീങ്ങുന്നില്ല, അങ്ങനെ ആകരുത്. അതേ, അയാളും പെട്ടെന്ന് തന്നെ വെറുപ്പ് തണിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പക്ഷേ പെട്ടെന്ന് തണിയുന്നില്ലെങ്കിലും അയാള് പെട്ടെന്ന് വെറുപ്പ് പിടിക്കൂല എന്നൊരു നല്ല സ്വഭാവം അയാളെ ജീവിതത്തിലുണ്ടല്ലോ.
അപ്പൊ ഒരു തിന്മയെ ഒരു നന്മ തടുക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്നവനാണെങ്കിൽ വളരെ പെട്ടെന്ന് തണിയാനുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വളരെ പതുക്കെ വെറുപ്പ് പിടിക്കുന്നുള്ളൂ, അയാൾക്ക് പെട്ടെന്ന് വെറുപ്പ് പിടിക്കൂല എന്ന ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ വെറുപ്പ് അല്പം നീണ്ടായാലും നീണ്ടുപോയാലും കുഴപ്പമില്ല, കാരണം ഒരു തിന്മയൊരു നന്മ തടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞതിന്റെ പേരിൽ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന ആളുകൾ പരമാവധി വെറുപ്പിനെ നീട്ടിക്കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ടതില്ല. പരമാവധി വെറുപ്പ് പിടിച്ചാൽ അത് പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. പേന് പോലെ പിന്നെ കറങ്ങാൻ പറ്റൂല. ചിലരെങ്ങനെയാണ്, വെറുപ്പ് പിടിച്ചു, വെറുപ്പ് പിടിച്ച് പറയേണ്ടതൊക്കെ പറഞ്ഞു, പിന്നെ ഇവനെ വന്നിട്ട് വേറെന്തോ ഒരു കാര്യം ചോദിക്കണം, അപ്പോഴും പിന്നെ ഇയാള് ആ പഴയ കാര്യം പിന്നെ എടുത്തിട്ടാണ്. അങ്ങനെ ആകരുത്. വെറുപ്പ് പിടിച്ചാൽ അത് പെട്ടെന്ന് തണിയാനുള്ളൊരു നല്ല സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ വെറുപ്പ് പിടിക്കുകയാണെങ്കിൽ ഭർത്താവൊന്നും മിണ്ടാതിരിക്കണം. ഭർത്താവ് വെറുപ്പ് പിടിക്കുകയാണെങ്കിൽ ഭാര്യയൊന്നും മിണ്ടാതിരിക്കണം. മുസ്ലിയാരേ, ഉമ്മ വെറുപ്പ് പിടിക്കുകയാണെങ്കിലോ അവിടെ പിന്നെ ഒന്നും പറയേണ്ടതില്ല. ഉമ്മന്റെ മുന്നിൽ പിന്നെ നിനക്ക് അധികാരമില്ല. ഉമ്മന്റെ മുന്നിൽ പിന്നെ നിനക്ക് ശക്തിയില്ല. ഉമ്മ വെറുപ്പ് പിടിക്കുമ്പോ അത് കേട്ടു നിന്നോ. ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് എന്നെ ഉമ്മ ഇങ്ങനെ. ഞാനൊരു മഴസൂമൊന്നുമല്ലോ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നീങ്ങിക്കിട്ടാൻ, ആ കറയൊന്ന് നീങ്ങിക്കിട്ടാൻ അത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാപ്പയതൊന്ന് പൊരുത്തപ്പെടണേ ബാപ്പാ. ഏത് ബാപ്പന്റെ മനസ്സോ. രണ്ടാമത്തത് മഹാന്മാര് പറയാണ്, വബിൽ വാലിദൈന ഇഹ്സാന. അതേ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുത്തോ. പ്രത്യക്ഷത്തിൽ നിന്നോട് ബാപ്പ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, നിന്നോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബാപ്പ പറഞ്ഞത് ബാപ്പന്റെ പഴയ അറിവ് വെച്ചിട്ടാണ്. ഉദാഹരണം പറയാൻ, ബാപ്പന്റെ ചെറുപ്പകാലങ്ങളിലും ബാപ്പാരപ്പെടുത്തി സംസാരിക്കണ്ട. ബാപ്പ വിളിച്ചിട്ട് മോനെ അതാരാ കൊലായിൽ വന്നത്, അതാരാ വീട്ടിൽ വന്നത് എന്ന് ചോദിക്കുമ്പോ ഒരു വട്ടം പറഞ്ഞിട്ട് ബാപ്പ കേട്ടില്ല, രണ്ടാമത്തെ വട്ടം പറഞ്ഞിട്ടും ബാപ്പ കേട്ടില്ല, മൂന്നാമത്തെ വട്ടം പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പൊ നിനക്ക് തോന്നുകയാണ് ഇയാൾക്ക് അവിടെ കിടന്നാൽ പോരേ. ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടേ അയ്യൊഴിക്കൂ മനുഷ്യ. നമ്മളെ മക്കള് നമ്മൾ കയ്യിലെടുക്കുമ്പോ മകൻ എന്തെങ്കിലും കാണുമ്പോ നമ്മളോട് ചോദിക്കുകയാണ്, അതെന്താണ് ബാപ്പാ, ഇതെന്താണ് ബാപ്പാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മകൻ അതേ പഠിച്ചു വരുന്നില്ല. പറയുമ്പോ തന്നെ അവൻ ഇങ്ങനെ മാറിപ്പോവുകയാണ്. എന്റെ മോൻ ഒരു ദിവസം ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, അതെന്താണ്? ഞാൻ പറഞ്ഞു, ഇപ്പൊ കുട്ടി എന്നോട് പറയാണ് ചേനാണ്. എത്ര ഫാനാണ് എന്ന് പറഞ്ഞു, എനിക്ക് ഫാൻ എന്ന് പറയാൻ കഴിഞ്ഞില്ല, ചേനാണ് ഇതേ പറയുന്നുള്ളൂ. കൊറേ പ്രാവശ്യം പറഞ്ഞപ്പോഴാ മനസ്സിലായത്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, എത്ര തിരക്കാണ് ും ബാപ്പ ഇതെന്നെ പഠിപ്പിച്ച് എനിക്കറിയൂല. എത്ര കൊല്ലം ഞാൻ ജീവിക്കൂല, എന്റെ ജീവിതം എങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്കറിയൂല. സാരിയൂല മൗഫിറത്തിൻ മിൻ റബ്ബികും വ ജന്നത്തിൻ സിദ്ദീഖതങ്ങള്. അതെ, ഔലിയാക്കളെ നേതാവല്ലേ, മഹാന്മാർക്ക് മുഴുവനും നേതാവല്ലേ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം. നോക്കൂ മനുഷ്യ, കറാഹത്തില്ലാത്ത ജീവിതമാണ്, കൈയഴിക്കുന്ന സുന്നത്തുകളില്ല. സുന്നത്ത് കൈയഴിക്കൂല. ഞാനൊരു പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുൽമേടായി റബ്ബ് പടച്ചിരുന്നെങ്കിൽ റബ്ബിന്റെ കോടതിയിലെത്തുന്നു, പാരത്രീക ലോകത്തെത്തുന്നു. നന്മകൾ കുറഞ്ഞു പോയെന്നൊരു പരാതി എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്കെതിരെ ഉണ്ടാവില്ലല്ലോ. നന്മ തിന്മകള് തൂക്കുന്ന സമയത്ത് നന്മ കുറഞ്ഞു പോയെന്നൊരു ബേജാറ് എന്റെ മനസ്സിൽ വേണ്ടതില്ലായിരുന്നല്ലോ.
എത്ര തക്കവയോടെ ഇഖ്ലാസോടെ മനസ്സ് തിരിച്ച് നന്മകൾ ചെയ്തിട്ടും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഞാനൊരു തികഞ്ഞവനാണെന്ന ചിന്തയില്ലയോ? ഞാനൊരു മതിയായവനാണെന്ന ചിന്തയില്ലയോ? ഒരഞ്ചു നേരം പള്ളിയിൽ ജമാഅത്തിനെത്തിയപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുത്തില്ലേ? എനിക്കിനി എന്തും ആവാമെന്ന ചിന്തയല്ലേ? ഒരു രണ്ട് സ്വലാത്ത് ചൊല്ലിയപ്പോ ഞാനൊരു രണ്ട് സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തു എന്ന അഹങ്കാരമല്ലേ? എന്റെ ജീവിതത്തിൽ അമല് കുറഞ്ഞു പോയി എന്ന ചിന്തയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അമലുകൾ സമ്പാദിച്ചത് കുറഞ്ഞു പോയി എന്ന ആലോചനയില്ല. മതിയെന്ന തോന്നല് വന്നിട്ടില്ല. ജീവിതത്തിൽ എത്ര അമലുകൾ ജീവിതത്തിൽ ചെയ്തു, സദഖ ചെയ്തു, സദഖ ചെയ്തു. ഒരു ഹസറും ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ ധരിക്കാൻ പറ്റുന്ന വസ്ത്രം പോലും ഇല്ലാത്ത നിലക്ക് ഭാവങ്ങൾക്ക് സദഖ ചെയ്തു സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങളോളം ഹബീബായ നബി തങ്ങളെ കണ്ടില്ല, ഹബീബായ നബി തങ്ങളെ സദസ്സിലില്ല. കാരണം സദഖ ചെയ്തിട്ട് ധരിക്കാനുള്ള വസ്ത്രമില്ലാതെ പോയി. നമ്മളോ ഒരു 10,000 ഉറുപ്പിക നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നാലാൾ അറിയാതെ കൊടുക്കാൻ നമുക്ക് സാധിക്കൂല. ഒറ്റക്കൊരാള് പിരിവിന് വന്നാ നമ്മൾ കൊടുക്കൂല. കാരണം ഇയാള് മാത്രല്ലേ അറിയുള്ളൂ എന്നുള്ള ചിന്തയാണ്. ഒരു 10 വീട്ടിൽ പിരിവിന് വന്നാലോ ഇവരെല്ലാരോടും പറയുമല്ലോ എന്നുള്ള ചിന്തയാ. ഓ മൂമിനായ മനുഷ്യ, ചെയ്യുന്നത് റബ്ബിന് വേണ്ടി ചെയ്യൂ. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ അതേ ഭരണമേറ്റെടുത്ത സമയം, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ദിവസം തന്നെ പുലർച്ചക്ക് പോയി രോഗിയായി കിടക്കുന്ന ഉമ്മക്ക് സ്വാന്തന പ്രവർത്തനം നടത്തുന്നു. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തിട്ട് ആദ്യത്തെ ദിവസം ചെയ്യുന്ന പണിയാണ്. അന്ന് ചെന്നപ്പോ ഈ പ്രായം ചെന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉമ്മ പറയാണ്, എനിക്കാരുമില്ലല്ലോ, ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഭരണം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോ മനസ്സ് വേദനിച്ചു പോയി. എന്നെ ഇനി സഹായിക്കാൻ ആരുണ്ടാകുമല്ലോ, നിങ്ങൾ എന്നെ കൈയൊഴിക്കുമെന്ന ചിന്തയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തിട്ട് പാവങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനൊരു അതീവൊരു വേദന തോന്നിയില്ല. ഞാനൊരു ഭരണാധികാരിയല്ലേ, ഞാനതൊന്നും ചെയ്യേണ്ടതില്ലെന്ന ചിന്തയില്ല. നമ്മളെ SESന്റെ സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോ ഒരു ഓഫീസിന്റെ വാടക മാസത്തിൽ നമ്മൾ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്തിരുന്നു, അവിടെ ഒരു വെള്ളത്തിന്റെ കിടക്ക വാങ്ങിച്ചു കൊടുത്തിരുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തിരുന്നു. നല്ലതിനെ ലോഹം നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കട്ടെ. അത് ചെയ്തപ്പോഴേക്ക് ഞാൻ തികഞ്ഞു എന്ന ചിന്തയാണ്. ഞാൻ വേണ്ടതുപോലെ പാവങ്ങളെ സഹായിച്ചു എന്ന ചിന്തയാണ്. വേണ്ടതുപോലെ സദഖ ചെയ്തു എന്ന ചിന്തയാണ്. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസറിന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ തോട്ടം മുഴുവനും സദഖ ചെയ്തു പോയി. ഓ മുഅ്മിനായ മനുഷ്യ, രാത്രിയിൽ ഉറക്കമില്ല, പാവങ്ങൾക്ക് സേവനം തന്നെ, പാവങ്ങൾക്ക് ഖിദ്മത്ത് തന്നെ. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അഹങ്കാരമില്ല. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ കിബറില്ല. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അഹംഭാവമില്ല. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, അതേ ഞാൻ ചെയ്തതൊന്നും മതിയായില്ലല്ലോ,
എന്റെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള അമലുകൾ ഞാൻ വേണ്ടതുപോലെ സമ്പാദിച്ചില്ലല്ലോ അല്ലോ, എനിക്ക് മതിയാകുന്നതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ അല്ലോ. ഇത് ചിന്തിച്ച് രാത്രിയിൽ കണ്ണുനീരൊഴുക്കുകയല്ലേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മൂന്ന് നിറമുള്ള കൈ കൊടികയിൽ കിട്ടിയപ്പോ ഞാൻ പൂർണ്ണമായി തികഞ്ഞു എന്ന ചിന്തയല്ലേ. ഓ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ അയക്കൂട്ടുകാരെ, സ്വബഹിക്ക് പള്ളിയിലെ ജമാഅത്തിനെത്തിക്കൂ. മറ്റുള്ള ചതി യുവാക്കളായ മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ മാതൃകയാവട്ടെ. തആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽഉദ്‌വാൻ. നന്മക്ക് പരസ്പരം സഹകരിച്ചോ, നന്മക്ക് പരസ്പരം സഹായിച്ചോ. സ്വബഹിന്റെ ജമാഅത്തിന് കൂട്ടുകാരനായ എസ് എസ് എഫിന്റെ പ്രവർത്തകനെ വിളിച്ചുണർത്തിക്കൂ. ഒന്നിച്ച് പള്ളിയിൽ പോയിരുന്നു, സ്വബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്തു, നിസ്കരിച്ചിരുന്നിട്ടൊരു ചെറിയ ക്ലാസും നടത്തിക്കൂ, ഒരല്പം ഖുർആൻ ഓതിയിട്ട് പിരിഞ്ഞു. എന്തൊരു നല്ല ആശയമാണ്! കമ്മിറ്റിയിലെ ചർച്ച ചെയ്യാൻ നമുക്ക് നേരം കിട്ടാറുണ്ട്, ഇത്തരം ചർച്ചകൾ നമുക്ക് നടക്കാറുണ്ട്. ഒന്ന് സ്വന്തം നെഞ്ഞത്ത് കയ്യിൽ വെച്ച് ചിന്തിക്കൂ പ്രവർത്തകരെ, ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ കൂട്ടുകാരോ. നന്മക്ക് വേണ്ടി നമ്മൾ ഒന്നിക്കുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ ഏഴാമതായി പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീ രാമനുദ്കുറു, നിങ്ങൾ ദിക്റു ചൊല്ലണേ. വദ്കുറു അത് യാ അയ്യുഹല്ലദീ രാമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളം ദിക്റിനെ അധികരിപ്പിച്ചു. ജീവിതത്തിലെ ദിക്റുകൾ അധികരിപ്പിക്കണം. നാവ് ദിക്റിനെ സതി അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവാകണം, കണ്ണ് അല്ലാഹുവിനെ സ്മരിക്കുന്നതാകണം, കാതുകൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതാകണം. അതെങ്ങനെയാണ് മുസ്ലിയാരെ, നാവ് അല്ലാഹുവിനെ സ്മരിക്കുന്നതാകല്ല, നാവ് കൊണ്ട് റബ്ബിനെ ദിക്റ് ചൊല്ലലാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞില്ലേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം. രണ്ട് കലിമത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം ഹബീബായ നബി തങ്ങൾ പറയാണ്. കലിമത്താനി ഖഫീഫത്താൻ, ചൊല്ലാൻ വലിയ പ്രയാസമില്ല കേട്ടോ, ചൊല്ലാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, ചൊല്ലാൻ വലിയ സമയം വേണ്ട കേട്ടോ. കലിമത്താനി ഖഫീഫത്താൻ, വളരെ ചെറിയ ഒരു വാക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, രണ്ട് കലിമത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ, അതേ സംഭവം ചെറുതാണെങ്കിലും നിന്റെ നന്മ തിന്മകൾ അളക്കുമ്പോൾ നിന്റെ നന്മകൾ കൂടുതൽ എടുത്തു കാണിക്കുക, അത് നല്ലതാണേ മനുഷ്യ. എല്ലാം കൊണ്ടും നീ സ്നേഹിക്കേണ്ട, എല്ലാം കൊണ്ടും നീ വഴിപ്പെടേണ്ട, എല്ലാം കൊണ്ടും നീ ആദരിക്കേണ്ട, എല്ലാം കൊണ്ടും കിട്ടേണ്ട തൃപ്തി റബ്ബിൻ്റെതല്ലേ? ആ രാജാവായ റബ്ബിന് വലിയ ഇഷ്ടമുള്ള വാക്കാണ്, ആ രാജാവായ റബ്ബിന് വലിയ ഇഷ്ടമുള്ള വാക്കാണ് ഹബീബത്താനി റഹ്മാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം. ജീവിതത്തിൽ പതിവാക്കിക്കോ മുസ്ലിമേ, സമയമില്ലെന്ന് പറയണ്ട, വെറുതെ ഇരിക്കുന്ന സമയത്ത് ചൊല്ലിക്കോ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കോ, കാറിലിരിക്കുന്ന സമയത്ത് ചൊല്ലിക്കോ, ജോലിക്കിടയിൽ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് ചൊല്ലിക്കോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ചൊല്ലിക്കോ. ഉമ്മമാരെ, ഭക്ഷണം പാകം ചെയ്യുമ്പോ ചൊല്ലിക്കോ,
ഭക്ഷണത്തിലെ ബറക്കത്ത് കിട്ടാൻ നല്ലതാ, ജീവിതത്തിലെ ബറക്കത്ത് കിട്ടാൻ നല്ലതാ. റബ്ബിന് തൃപ്തിയുള്ള വാക്ക് ചൊല്ലിയിട്ട് റബ്ബിന്റെ തൃപ്തി വാങ്ങിക്കോ. മുതലാളിയുടെ മുന്നിൽ മുതലാളിക്ക് ഇഷ്ടമുള്ള വാക്ക് പറയാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? മുതലാളിയുടെ മുന്നിൽ മുതലാളിയെ എങ്ങനെയൊക്കെ താല്പര്യപ്പെടുത്തണം ആ നിലക്കുള്ള വാക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നില്ലേ? മുതലാളിയുടെ തൃപ്തി എന്തിനാ മുസ്ലിമേ? താൽക്കാലികമായൊരു പണം കിട്ടാനല്ലേ? എന്നാ നിന്റെ നിലനിൽക്കുന്ന പാരത്രീക ലോകത്ത് വിജയം തരേണ്ട രാജാവായ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതാണ് ഹബീബ തനീൽ റഹ്മാൻ. റബ്ബിന് വലിയ ഇഷ്ടമുള്ള വാക്ക്, വലിയ സ്നേഹമുള്ള വാക്ക്, വലിയ ബഹുമാനമുള്ള വാക്ക്. ചൊല്ലുന്നത് വെറുതെ ആകൂല. ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹി وبحمده سبحان الله العظيم وبحمده يستغفر الله. ഈ ദിക്റിനെ ജീവിതത്തിൽ പതിവാക്കിക്കോ, നാവിലെ ധാരാളം ചൊല്ലിക്കോ. നാളെ റബ്ബിന്റെ പാരത്രീക ലോകത്തെത്തുമ്പോൾ നിന്റെ നന്മ തിന്മകൾ അളക്കുമ്പോൾ നന്മകൾ എടുത്ത് കാണിക്കാൻ അത് നല്ലതാ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ ജീവിതത്തിൽ ധാരാളം ദിക്റുകൾ അധികരിപ്പിച്ചോ, ധാരാളം നന്മകൾ അധികരിപ്പിച്ചോ. അത് നിനക്ക് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്കും നീ സ്നേഹിക്കുന്നവർക്കും അത് ഗുണം കിട്ടാൻ നല്ലതാണ്. നമുക്ക് മാത്രമല്ല, നമുക്ക് ഗുണം കിട്ടും, അതിന്റെ പുറമേ നമ്മളെ സ്നേഹിക്കുന്നവർക്കും അത് ഗുണം കിട്ടാൻ കാരണമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നത്? മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതല്ലേ നമ്മൾ കാണുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഉസ്താദേ എന്റെ മകള് മരിച്ചുപോയി, മരിച്ചുപോയ മകളെ ഒന്നെനിക്ക് കാണണം, എന്റെ മകളെ ഒന്നെനിക്ക് കാണണം, അവളെ അവസ്ഥയൊന്നറിയണം, അതിനെനിക്കൊരു വഴി പറഞ്ഞു തരുമോ? എനിക്കൊരു മകളുണ്ടായിരുന്നു, അവള് മരിച്ചുപോയി, അവളെ ഒന്നെനിക്ക് സ്വപ്നത്തിൽ കാണണം. അതിന് കാണാൻ ആവശ്യമായ ഒരു നല്ല കാര്യം പ്രത്യേകം ഈ ചൊല്ലാനുള്ളൊരു ദിക്ര്, അവളെ കാണുന്നത് വരെ ചൊല്ലാൻ പറ്റുന്ന പ്രത്യേകമായൊരു ദിക്ര് എനിക്ക് പറഞ്ഞു തരുമോ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ നീ ചൊല്ലിക്കോ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചോ. ഈ പെണ്ണ് ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചു. അങ്ങനെ അതാ രാത്രിയിൽ ഒരു ദിവസം സ്വപ്നം കാണുകയാണ്, സ്വന്തം മകളെ സ്വപ്നം കാണുന്നതെങ്ങനെയാണ്? നരകത്തിൻ്റെ ഒരു കുണ്ടിലാണ്, കാലിൽ പ്രത്യേകമായ ചങ്ങലയുണ്ട്, കയ്യില് പ്രത്യേകമായ ചങ്ങലയുണ്ട്, കഴുത്തില് പ്രത്യേകമായ തീയിന്റെ മാലയുണ്ട്. റബ്ബേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെയോ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെയോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയോ, ഭാര്യമാരെയോ, മക്കളെയോ, സ്നേഹിക്കുന്നവരെയോ, വയലിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മോമിനികളോ, നീ കവറിൽ നരകം തന്ന് ശിക്ഷിക്കരുത്. മകളെ ശരീരം മുഴുവനും ചങ്ങലകൾ കൊള്ളും, അതുപോലെ പല വസ്തുക്കൾ കൊള്ളും, നരകത്തിന്റെ തീരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഉറക്കിലും നേനേറ്റ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുന്നു, സ്വപ്നം കണ്ട വിവരം അറിയിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയൂല, എന്റെ വിഷമം എനിക്കാരോട് പറയണമെന്ന് എനിക്കറിയൂല. കണ്ടപ്പോഴല്ലേ എന്റെ മകളുടെ ഒരു ഗതികേടറിഞ്ഞത്. കേട്ടപ്പോ
ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു നല്ല ഈമാനുള്ള നേതാവല്ലേ, അവര് ഖബറിലെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഹസനുൽ ബസറി റളിയല്ലാഹു കരഞ്ഞുപോയി. കരയുന്നത് കണ്ടപ്പോ ശിഷ്യന്മാരും കരയുകയാണ്, ഉസ്താദ് കരയുകയാണ്, ഖബറിൽ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ച് കരയുകയാണ്. എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ല, ഏത് സമയത്തും പോകേണ്ട വീടല്ലേ. എത്ര വലിയ എ സിയിൽ ജീവിച്ചവനും എത്ര വലിയ എയർ കണ്ടീഷനിൽ ജീവിച്ചവനും എത്ര വലിയ തണുപ്പുള്ള നാട്ടിൽ ജീവിച്ചവനും എത്തേണ്ടത് മണ്ണിലല്ലേ. ഇത് ചിന്തിച്ച് ഹസനുൽ ബസറി തങ്ങൾ കരഞ്ഞുപോയി. ഹസനുൽ ബസറി തങ്ങളെ കുറിച്ച് അറിയില്ലേ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയപ്പോ കരഞ്ഞ് ബോധം നഷ്ടപ്പെട്ട് വീണുപോയ മഹാനാണ്. ബോധം തെളിഞ്ഞപ്പോ ഹസനുൽ ബസറി തങ്ങളോട് ചോദിക്കുന്നു, മാലക്കയാ അബൽ ഹസൻ, എന്ത് പറ്റിപ്പോയി? ഹസനുൽ ബസറി തങ്ങളെ മറുപടിയാണ്, തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയപ്പോഴല്ലേ ചൂടുള്ള നരകത്തെ കുറിച്ച് ഓർമ്മ വന്നത്. ആ നരകം ഒരു സെക്കൻഡ് താകാൻ എനിക്ക് കഴിയില്ലല്ലോ, ആ നരകം ഒരു മൈക്രോ സെക്കൻഡ് പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ലല്ലോ. തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയപ്പോഴും ഓർക്കുന്നത് നരകത്തെ കുറിച്ചാണ്, നരകത്തിലെ ശിക്ഷയെ കുറിച്ചാണ്. ആ ഹസനുൽ ബസറി തങ്ങളെ മുന്നിലല്ലേ മകൾക്ക് കബറിൽ കൊടുത്തിരിക്കുന്ന സ്വപ്നം കണ്ട കഥയെ കുറിച്ച് പറയുന്നത്. ഹസനുൽ ബസറി തങ്ങൾ കരയുകയാണ്. മറുപടി പറയാൻ കഴിയാതെ കരയുന്നത് കണ്ടപ്പോ ആ ഉമ്മ തിരിച്ചുപോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ ഒരു പെണ്ണതാ വലിയ കിരീടം ധരിച്ചതായി കാണുന്നു. ചോദിക്കുന്നു, നീ ഏതാണ്? നിങ്ങളടുക്കൽ കബറിലെ വേദന പറഞ്ഞ് കരയാൻ വന്നൊരു ഉമ്മയില്ലേ, ആ ഉമ്മയുടെ മകളാണ്. നിങ്ങൾക്കല്ലേ കബറിൽ വലിയ പ്രയാസം പറഞ്ഞത്, നിങ്ങൾക്കല്ലേ കബറിൽ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞത്. വളരെ ശരിയാ, എന്റെ ഉമ്മ സ്വലാത്തു ചൊല്ലിയിട്ട് എന്നെ സ്വർഗത്തിലെത്തിച്ചു, പോരാ എന്റെ കബറിന്റെ പുറത്തൊരാള് വന്ന് സ്വലാത്തു ചൊല്ലി ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചു, ഇവിടെ കിടക്കുന്ന സർവ കബറാളികൾക്കും അങ്ങ് ഹദിയ ചെയ്തു. ഹദിയ ചെയ്തപ്പോൾ 550 കബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ എന്റെ കബറിന്റെ പരിസരത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തപ്പോ അല്ലാഹ് ഖബറിൽ വിശാലത ചെയ്തുപോയി. എല്ലാവരും അദാബും ഉയർത്തിപ്പോയി. ഇഷ്ടപ്പെടുന്ന നേതാവിന്റെ മദ്ഹ് പറയുമ്പോൾ, ഹബീബിന്റെ മദ്ഹ് പറയുമ്പോ റബ്ബ് വിട്ടുവീഴ്ച ചെയ്തുപോയി. ഈമാനുള്ള മുഅ്മിനീ, ഈമാനുള്ള ഉമ്മമാരെ, അയൽപ്പക്കത്തുള്ള നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ ഗീബത്ത് പറഞ്ഞ് സമയം കളയുന്നതിന് പകരം, അല്ലെങ്കിൽ അയൽവാസിയായ പെണ്ണിനെയും കൂട്ടിയിരുന്ന് പത്രത്തിൽ കണ്ട വാർത്തകൾ വായിച്ച് വിലയിരുത്തി കാണുന്നവരൊക്കെ ഗീബത്ത് പറയുന്നതിന് പകരം, മുസ്ലിമേ സാരിഉ ഇലാ മൗഫിറത്തിം മിർ റബ്ബികും വ ജന്നത്തിൽ നർലുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത്തു ലിൽ മുത്തഖീ, മുത്തഖീങ്ങൾക്ക് തയ്യാറ് ചെയ്ത സ്വർഗത്തിന് വേണ്ടി, മുത്തഖീകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ ജീവിതത്തിന് വേണ്ടി നന്മകൾ കൊഴുതെടുക്കുക, ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക.
ചരിത്രങ്ങൾ എത്ര പറയാനുണ്ട്. സലാത്ത് ചൊല്ലിയിട്ട് മദാമതിയെ കബറിൽ രക്ഷ കിട്ടിയത്, സലാത്ത് ചൊല്ലിയിട്ട് കബറിൽ വിശാലത കിട്ടിയത്, ദിക്റുകൾ പതിവാക്കിയിട്ട് കിട്ടിയത് എത്രയാണ് പറയാനുള്ളത്. ഞാനിപ്പൊ വിശദീകരിക്കുന്നില്ല. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ നേറ്റു നിന്നോ, ചെറുപ്പക്കാരൊക്കെ സദസ്സിലേക്ക് അടുത്തു വന്നോ, പ്രായമുള്ളവരുടെ ഇരിക്കുന്നതിന് വിരോധമില്ല, എല്ലാ മോമിനീങ്ങളും ഒന്ന് മജിലിസിലേക്ക് അടുത്തു വരണം. നമുക്കൊന്ന് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. റബ്ബേ, ഞങ്ങളെ മജിലിസ് ദുആക്ക് ഇജാബത്തുള്ള മജിലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, ഏത് മനുഷ്യനും ഏത് സമയത്ത് റബ്ബ് വിളിച്ചാലും പോകേണ്ടവരാണ്. ഏത് സമയത്ത് ഏത് അവസരത്തിലും വിളിച്ചാൽ പോകേണ്ടവരാണ്. തടുക്കാൻ കഴിയുന്ന മക്കളില്ലല്ലോ, തടുക്കാൻ കഴിയുന്ന ശക്തിയില്ലല്ലോ, തടുക്കാൻ കഴിയുന്ന ഒരു തന്ത്രമുള്ളവനോ ഒരു തന്ത്രജ്ഞാനിയോ ഒരു മാന്ത്രികനോ ഇല്ലല്ലോ. ഏത് മന്ത്രിയും ഏത് മാന്ത്രികളും പോകേണ്ട വീടല്ലേ കബറ്. ആ വീട്ടിലേക്ക് പോകുമ്പോ നന്മകൾ സമ്പാദിച്ചെടുത്തു പോകണം. ആ കബറിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ നന്മകൾ കൊഴുതെടുക്കണം. നല്ല ബ്രാൻഡിന്റെ തുണി വേണമല്ലേ, നല്ല ബ്രാൻഡിന്റെ കുപ്പായം വേണമല്ലേ, നല്ല കമ്പനിയുടെ പേന വേണമല്ലേ, നല്ല കമ്പനിയുടെ ചെരുപ്പ് വേണമല്ലേ, നല്ല കമ്പനിയുടെ ചുരിദാറ് വേണമല്ലേ. ചോദിക്കുമ്പോ മറുപടി പറയുന്നത് എന്താണ്? നല്ലത് വേണം, നല്ല കമ്പനിയുടേത് വേണം. അല്പം കൂടുതൽ പൈസ കൊടുത്താലും തരക്കേടില്ല, അല്പം കൂടുതൽ പൈസ ചെലവായാലും കുഴപ്പമില്ല, കമ്പനിയുടേതാകുമ്പോൾ അത് നിലനിൽക്കുമെന്ന് നമ്മൾ പറയുന്നു. ചോദിക്കട്ടെ മുഅ്മിനെ, അതുപോലെ നമ്മളെ അമലുകളും നല്ല ബ്രാൻഡഡ് ആകണം. അമലുകളും അള്ളാഹുവിന്റെ മുന്നിൽ അല്പം സമയമെടുത്തിട്ട് അല്പം അധ്വാനിച്ചിട്ടാണെങ്കിലും റബ്ബിന്റെ മുന്നിലൊന്ന് മക്ബൂലാകുന്ന വിധത്തിലാകണം, റബ്ബിന്റെ മുന്നിലൊന്ന് സ്വീകരിക്കാൻ വേണ്ടി കാണിക്കാൻ കഴിയുന്ന വിധത്തിലാകണം. നമ്മളെ നിസ്കാരങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത ചിന്തകൾ നിസ്കാരത്തിലുണ്ടോ, നമ്മൾ ആലോചിക്കാത്ത ആലോചനകളുണ്ടോ, നമ്മളെ സദക്ക മറ്റൊരാൾ അറിയണമെന്ന് ചിന്തിക്കാത്ത സദക്കകളുണ്ടോ. ഇത്തരം പോരായ്മകളെ നികത്തി നല്ല ബ്രാൻഡഡായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നന്മകൾ ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ നന്മകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം, അതിന് നമ്മുടെ മനസ്സൊന്ന് ശുദ്ധീകരിക്കണം. എത്ര വലിയ ബ്രാൻഡഡ് ഉള്ള കുപ്പായം ധരിച്ചവനാണെങ്കിലും, എത്ര വലിയ വിലപിടിപ്പുള്ള ഷൂ ധരിച്ചവനാണെങ്കിലും, എത്ര വലിയ മലകുടുപ്പുള്ള കണ്ണട വെച്ചവനാണെങ്കിലും കണ്ണിൽ പരുത്തി വെക്കാതിരിക്കുമോ? ഞാൻ വലിയ വിലപിടിപ്പുള്ള കൂളിംഗ് ഗ്ലാസ് അല്ലേ ഉപയോഗിക്കല്. ഏത് കൂളിംഗ് ഗ്ലാസ് വെച്ചവനാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള കണ്ണട വെച്ചവനാണെങ്കിലും, മുസ്ലിമായ മനുഷ്യ, ഒരു സമയം ആ കണ്ണിന്റെ മേലെ പരുത്തി വെക്കാതിരിക്കുമോ? പഞ്ഞി വെക്കാതിരിക്കുമോ? എത്ര വലിയ വിലപിടിപ്പുള്ള ചെരുപ്പ് ധരിച്ചവനാണെങ്കിലും ആ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ച് കെട്ടാതിരിക്കുമോ? അല്ലാഹു നമുക്കൊക്കെയും ആ നിലക്ക് കിടക്കുമ്പോൾ നല്ല കൈകളാൽ കഫൻ ചെയ്യുന്ന സ്വാലിഹീങ്ങളുടെ കൈകൾ കൊണ്ട് കഫൻ ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മളെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പാവപ്പെട്ട മുതല്ലിം ഇപ്പം മരിച്ചു പോയാൽ എന്റെ വാപ്പ കഫൻ ചെയ്യാനുണ്ടാകുമോ? എന്റെ അനുജന്മാരെ കഫൻ ചെയ്യാനുണ്ടാകുമോ? എന്നെ സ്നേഹിക്കുന്ന ഉസ്താദുമാരുണ്ടാകുമോ? എനിക്ക് പറയാനൊക്കൂല, എനിക്ക് പറയാൻ കഴിയൂല. ഏത് മനുഷ്യന്റെ ശരീരവും കഫൻ ചെയ്യുന്നൊരു ദിവസമുണ്ട്.
ആ ദിവസം നന്മകൾ നോക്കി സന്തോഷിക്കുന്നവനല്ലേ യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ? ആ ദിവസം ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ നോക്കിയിട്ട് സന്തോഷിക്കാൻ കഴിയുന്നവനല്ലേ യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ? അല്ലാഹു അത്തരം സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ പറയുന്നുണ്ട്, പ്രാർത്ഥന ഞാൻ നടത്തുന്നുണ്ട്. ചോദിക്കട്ടെ, മുസ്ലിമേ, ചെയ്യുമ്പോ ആ നിലക്ക് അമലുകൾ ചെയ്യണമെന്ന് ചിന്തിച്ച് അമലുകൾ ചെയ്യുന്നവരെത്ര? ബാങ്ക് വിളിക്കുമ്പോ ഉസ്താദിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയിട്ട് ഉസ്താദ് കൈകെട്ടിയപ്പോ നീ കൈകെട്ടിയിട്ടുണ്ട്, ഉസ്താദ് റുക്കൂവിൽ പോയപ്പോ നീ റുക്കൂവിൽ പോയിട്ടുണ്ട്, ഉസ്താദ് ഇത്തിദാലിലെത്തിയപ്പോ നീ ഇത്തിദാലിലെത്തിയിട്ടുണ്ട്. ചൊല്ലുന്നതൊക്കെ നീ അറിയാതെ സാധാരണ ചൊല്ലുന്നതാതുന്നതുകൊണ്ട് നാവിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരാത്മാർത്ഥമായി ഒരു ഫാത്തിഹ ഓതി നിസ്കരിച്ച നിസ്കാരം എവിടെ? ആ നിലക്ക് മനസ്സറിഞ്ഞ് ചെയ്ത സൽക്കർമ്മങ്ങൾ എവിടെ? പോകുമ്പോ പരുത്തി വെച്ച സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ച് കയ്യിലേക്ക് നോക്കുമ്പോ വിരലുകൾക്കിടയിൽ പരുത്തിയാണ്, കൈകൾ രണ്ടും പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. നിസ്കരിക്കാത്ത മനുഷ്യന്റെ കയ്യും കെട്ടിപ്പോയി, നിസ്കരിക്കുമ്പോ ആത്മാർത്ഥതയില്ലാത്തവന്റെ കയ്യും പിടിച്ച് കെട്ടിപ്പോയി. നിസ്കരിക്കേണ്ട സമയത്ത് നീ നിസ്കരിച്ചില്ലല്ലോ. നിസ്കരിക്കാത്തവന്റെ കയ്യും കെട്ടിപ്പോയി. ഉമ്മമാരെ, ജീവിതത്തിൽ നിസ്കാരക്കുപ്പായം ധരിക്കലൊരു ഭാരമായിരുന്നു അല്ലേ? നിന്റെ മക്കൾ വന്ന് നിസ്കാരക്കുപ്പായം ഉടുപ്പിച്ചില്ലേ? നിന്റെ നല്ല തിളങ്ങുന്ന പർദ എവിടെ? തിളങ്ങുന്ന സാരി എവിടെ? ചോളി എവിടെ? നാട്ടിലെ സർവ പെണ്ണിനെയും സർവ പുരുഷന്മാരുടെയും കണ്ണ് തെറ്റിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ച് നീ പുറത്തേക്കിറങ്ങുമ്പോ എന്നെ നിസ്കാരക്കുപ്പായം ധരിപ്പിക്കുന്നൊരു സമയമുള്ളെന്ന് നീ ചിന്തിച്ചില്ല, നീ ആലോചിച്ചില്ല. ഓ മുഅ്മിനായ മനുഷ്യാ, നീ വീട്ടിൽ നിന്ന് കുളിക്കുമ്പോ എന്തൊക്കെ ഷർത്തായിരുന്നു, എന്തൊക്കെ ഡിമാൻഡുകളായിരുന്നു? ബാത്റൂമിൽ നല്ല ചൂടുവെള്ളം എത്തിക്കോളണം, ചൂടുവെള്ളം ഭാര്യ പുലർച്ചക്കുണ്ടാക്കിയിട്ട് കൊണ്ടെത്തുന്നോളണം, അല്ലെങ്കിൽ ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ടോളണം. ഒരു ദിവസം ഭാര്യ ഹീറ്ററിന്റെ സ്വിച്ച് ഇടാൻ മറന്നാൽ ഭാര്യക്ക് പിന്നെ നിന്റെ ഹീറ്റ് സഹിക്കാൻ കഴിയുന്നില്ല. നീ ഭാര്യനോട് വെറുപ്പ് പിടിച്ചില്ലേ? നിനക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കഴിയുന്നില്ല, പച്ചവെള്ളത്തിൽ കുളിക്കാൻ കഴിയുന്നില്ല. മരിച്ചു കിടക്കുമ്പോ ഏത് വെള്ളത്തിൽ ആര് കുളിപ്പിക്കുമെന്ന് എനിക്കറിയൂല. നിന്റെ ശരീരം ആരും കാണുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, നിന്നെ കുളിപ്പിച്ചില്ലേ? നിന്റെ മക്കൾ വന്ന് വെള്ളമൊഴിച്ചില്ലേ? ഓ മുസ്ലിമേ, ആ സമയം സ്വർഗം നോക്കി ചിരിക്കണമെന്ന ചിന്തയുണ്ടോ? സ്വർഗം കാണണമെന്ന ആശയുണ്ടോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദിവസം മലക്കുല്ലം ലാഖ് ജിബ്രീൽ അലൈഹി സലാം വന്നു, മീക്കായിൽ വന്നു, ഇസ്രാഫീൽ വന്നു, അസ്റായീൽ അലൈഹി മുസ്സലാം, നാലാളുകളും വന്നു. ജിബ്രീൽ അലൈഹി സലാം പറയാണ്, ഓ നബിയേ, നിങ്ങളെ പേരിൽ എത്ര തിരക്കുണ്ടെങ്കിലും ദിവസവും 10 സലാത്ത് ചൊല്ലുന്ന മോമിനില്ലേ? 10 സലാത്ത് പതിവാക്കുന്ന മോമിനീങ്ങളില്ലേ? ആ മോമിനീങ്ങളെ ഞാൻ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നല്ല മിന്നൽ വേഗതയിൽ അവരെ സിറാത്ത് പാലം കടക്കാൻ ഞാൻ അവർക്ക് അവസരം കൊടുക്കും. നബിയേ, വേണ്ടത് വെറും 10 സലാത്താണ്, അതിന് 250 രൂപ റീചാർജ് ചെയ്യേണ്ടതില്ല, നീ അത് തുറന്ന് നോക്കേണ്ടതില്ല, അതിന് നിനക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. നീ നിസ്കരിച്ചിരിക്കുമ്പോ ഒരു 2 സലാത്ത് പതിവാക്കിക്കോ. അങ്ങനെ 5 നേരം ഒരു 2 വീതം സ്വലാത്ത് നീ അങ്ങ് പതിവാക്കിയാൽ ദിവസം ഒരു 10 സ്വലാത്ത് നീ അറിയാതെ ചൊല്ലിപ്പോയി.
അതുപോലെ നിസ്കാരം കഴിഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഒരു പത്ത് സ്വലാത്ത് നിന്റെ ഈമാനിന് കാരണമായ നിന്റെ ഈമാനിന് വേണ്ടി എന്റെ ഈമാനിന് വേണ്ടി സ്വന്തം മുൻപല്ലി വരെ സമ്മാനിച്ച ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്മരിച്ച് ഒരു പത്ത് സ്വലാത്ത് നീ പതിവാക്കിക്കോ. ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയതൊരു പത്ത് സ്വലാത്തെങ്കിലും ജീവിതത്തിൽ നീ പതിവാക്കിക്കോ. അത് വലിയ ഗുണകരമാണ് കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവർക്ക് മിന്നൽ വേഗതയിൽ സിറാത്ത് വാലം കടക്കാൻ കഴിയും കേട്ടോ. റബ്ബിന്റെ പാരത്രീക ലോകം ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, വലിയ ഭയാനകരമായ ഭീതിപ്പെടേണ്ട ഒരു ലോകമാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം വിളിച്ചിട്ട് പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ഒരാളാ ശരീരം നിലത്തിട്ട് വലിച്ചിങ്ങനെ നരകത്തിലേക്ക് പോകുന്നു. ശരീരം മുഴുവനും മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ നിലത്തിട്ടിങ്ങനെ വലിച്ച് നരകത്തിലേക്ക് വലിച്ചയക്കുന്നത് കാണുന്നില്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നെ സ്നേഹിക്കൂ, ഹബീബായ നബി തങ്ങളെ നമ്മളെ സ്നേഹിക്കും. അതെപ്പോഴാണെന്നറിയോ? ഹബീബിനെ ഓർത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. അതല്ലേ ഒരു സാഹിദായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നങ്ങളിലൊപ്പം, നബിയെ എന്റെ മുഖത്ത് നോക്കുന്നില്ലല്ലോ, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്, ആലിമീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളെ നോക്കുമെന്നാണ്, ഞങ്ങളെ നിങ്ങൾക്കറിയുമെന്നാണ്, ഞങ്ങളെ പരിചയമുണ്ടാകുമെന്നാണ്. നബിയെ അങ്ങ് നോക്കുന്നില്ലല്ലോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആലിമീങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, എനിക്കെല്ലാവരെയും അറിയും, എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയും. അതിന് എന്റെ അറിവ് അധികരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സലാത്ത് എത്ര അധികരിപ്പിക്കുന്നുണ്ടോ അവനുമായി ഞാൻ കൂടുതൽ കണക്ഷനാണ്, അവനുമായി കൂടുതൽ ബന്ധമാണ്. ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ സർവ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും നീ ദീർഘായുസ് കൊടുക്കണം, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അവരുമായി ഒരു കണക്ഷൻ നമുക്കുണ്ടെന്ന് പറയുമ്പോ നമുക്ക് വലിയ ബഹുമാനമായി പോയി. നാട്ടില് വയലിനൊരു മുസ്ലിയാരെ വരുമ്പോ നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ ആളുകളെ മുമ്പിൽ നമുക്ക് വലിയ സന്തോഷമായി. അതേത് ലോകത്താ എന്തും തിരുത്താനും മാറ്റാനും മാറ്റിപ്പറയാനും അവസരമുള്ള ദുന്യാവിലെ ലോകത്ത് ഒരാള് നമ്മളോട് നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ഒരു മന്ത്രിയോ ഒരു പണ്ഡിതനോ നമ്മളെ പേര് വിളിച്ചപ്പോ വലിയ സന്തോഷമായി അല്ലേ? ആരും കൈപിടിക്കാനില്ലാത്ത, ആരും സ്വീകരിക്കാനില്ലാത്ത, എല്ലാവരും നഫ്സി നഫ്സി സ്വന്തം കാര്യത്തിൽ തന്നെ വലിയ വേജാറിലാകുന്ന സമയത്ത് എന്നെ എന്റെ ഹബീബിനറിയാമെന്ന് പറഞ്ഞാൽ, എന്റെ നേതാവിനറിയാമെന്ന് പറഞ്ഞാൽ, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അതിലും വലിയ ബഹുമാനം എന്താ മുസ്ലിമേ? അതിലും വലിയ ആദരവ് എന്താ മുസ്ലിമേ? എത്ര നീ സലാത്ത് അധികരിപ്പിക്കുന്നുള്ളോ അതിനനുസരിച്ച് ഹബീബായ നബിതങ്ങളുമായി നിന്റെ കണക്ഷൻ അധികരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. പത്ത് സ്വലാത്ത് ചൊല്ലിയവനാണ് ദിവസവും, ആ പത്ത് സ്വലാത്ത് ചൊല്ലിയതിന്റെ പരിചയമുണ്ട്. ഉമ്മമാരെ, നീ മക്കൾ മക്കൾക്ക് കഞ്ഞി കാച്ചുമ്പോ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ, അത്ര മീത് നന്മകൾ ചെയ്യുമ്പോഴും സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയ ഉമ്മമാരില്ലേ? ഹബീബായ നബിതങ്ങൾക്ക് വലിയ പരിചയമാണ്. കാരണം ദിവസവും അവന്റെ സ്വലാത്ത് കൊണ്ട് കൊടുത്ത് ഒരു മലക്ക് പറയും, നബിയേ ഇന്നാൽ ഇന്നയാള് നിങ്ങൾക്ക് ചൊല്ലിയ സ്വലാത്താണ്.
നമ്മളെ മരണത്തിന്റെ ഡേറ്റ് അറിയുന്നു. നമുക്കത് കാരുണ്യം കിട്ടാൻ കാരണമാകുന്നു. ദുനിയാവിലും ആഖിറത്തിലും കാരണമായി പ്രവർത്തിക്കുന്നു. അനഫി ദുനിയ നബിയുക വഫിൽ ആഖിറത്തി ശഫീഉക വഫിൽ ജന്നത്തി റഫീഖുക. ഞാൻ നിങ്ങൾക്ക് ദുനിയാവിലെ നബിയാണ്, ആഖിറത്തിൽ ഞാൻ നിങ്ങൾക്ക് ശുപാർശകനാണ്. വഫിൽ ജന്നത്തി റഫീഖുക, സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഉമ്മമാരെ സ്വലാത്ത് പതിവാക്കിക്കോ, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഗീബത്ത് പറയുന്ന സ്വഭാവം കൈവച്ചോ, കുറ്റം പറയുന്ന സ്വഭാവം കൈവച്ചോ. ചെറുപ്പക്കാരി, ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലിരുന്ന് കഥകൾ പറഞ്ഞ്, കഥകൾ പറയാനില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് ബസ് സ്റ്റോപ്പിലിരുന്ന് മുഖത്ത് നോക്കി അപ്പുറവും ഇപ്പുറവും നോക്കി സമയം കൊന്നുകളയുന്നതിന് പകരം എവിടെ ഇരിക്കുമ്പോഴും സലാത്ത് ചൊല്ലിക്കോ, സലാത്ത് പതിവാക്കിക്കോ. ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സ്വഭാവം നിർത്തിവെച്ച് ഒന്ന് പള്ളിയിൽ കയറിയിരുന്ന് ഇത്തിക്കാഫിന്റെ നീയത്ത് വെച്ചോ, എന്നിട്ട് കൂടെ ഇരുന്നൊരു സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചോ. ബഹുമാനപ്പെട്ട മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന നബിയേ, അങ്ങയുടെ മേലൊരു പത്തു സ്വലാത്ത് പതിവാക്കിയവന് സിറാത്ത് പാലം വലിയ എളുപ്പമാണ്. അവനിക്ക് വലിയ എളുപ്പം കൊടുത്തുപോയി. അപ്പോഴല്ലേ മീകായീൽ അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ അന ഉസ്കി മിൻ ഹൗലിക, ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ടുന്ന സമയം ഒരു ജാണമീത സൂര്യനുദിച്ച്, എല്ലാവരും ദാഹിച്ച് വലഞ്ഞ് ആര് വെള്ളം തരുമെന്ന് പ്രതീക്ഷിച്ച്, എവിടെന്ന് വെള്ളം കിട്ടുമെന്ന വേദനയിൽ അതേ ഒട്ടാകെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരെ ഞങ്ങൾ മറക്കൂല നബിയേ. നിങ്ങളെ ഹൗദുൽ കൗസറിൽ നിന്ന് മീകായില് പറയുന്നു, ഞാൻ അവരെ കുടിപ്പിക്കും നബിയേ. ദാഹിച്ച് വലയുന്ന സമയത്ത് പച്ചവെള്ളം കിട്ടിയപ്പോ നമുക്ക് കിട്ടിയ ആശ്വാസം എത്രയാ മുസ്ലിമേ. നമുക്ക് ദാഹിച്ച് വലയും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോഴുള്ള സന്തോഷം എത്രയാ മുസ്ലിമേ. ഇതൊരു ദാഹമല്ല, ശരിയായ ദാഹം റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള ദാഹമാണ്. ആ ദാഹം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കിട്ടണോ, അതും ഏത് വെള്ളം, ഒരിക്കലും പിന്നെ ദാഹിക്കൂല, ഒരിക്കലും പിന്നെ വിശക്കൂല. ആ നിലക്ക് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന ഹൗദുൽ കൗസർ പത്ത് സലാത്ത് ജീവിതത്തിൽ പതിയാ പതിവാക്കിയവർക്ക് ഞാൻ കുടിപ്പിക്കും നബിയേ. അപ്പോഴല്ലേ ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു, അനസ്ജുദു ലില്ലാഹി തആല, ഞാൻ റബ്ബിനു വേണ്ടി സുജൂദ് ചെയ്യും നബിയേ, ഞാൻ സുജൂദിലായി കിടക്കും നബിയേ. ഹത്താ യഗ്ഫിറുല്ലാഹു തആല, അല്ലാഹ് അവന് പൊറുത്തു കൊടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അവന്റെ ദോഷങ്ങളൊക്കെ പൊറുത്തു എന്ന് പറയുന്നത് വരെ, ഹബീബായ നബിയായ അങ്ങയ്ക്ക് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി ഞാൻ സുജൂദിൽ കിടക്കും നബിയേ. അപ്പോഴാണ് എല്ലാവരും പേടിക്കുന്ന, എല്ലാവരും എപ്പോഴും പേടിക്കേണ്ട, എല്ലാവരും ബേജാറാകുന്ന സമയം അത് മനുഷ്യന്റെ മരണത്തിന്റെ സമയമാണ്. എല്ലാവരും ഒന്നടുത്തേക്കൊന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്?
ആ സമയത്തിന്റെ ബഹുമാനം എന്താണ്? ആ സമയത്തിന് പറയാനുള്ള സവിശേഷത എന്താണ്? അറിയണോ, ആ സമയം നിന്നെ സഹായിക്കാൻ ആരുമില്ല, ആ സമയം നിന്നെ സഹായിക്കാൻ കഴിയുന്നവരില്ല, ആ സമയം നിന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഫല്ലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂബ് വഅൻതും ഹീനയിദിൻ തൻളുറൂ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലക്കില്ല തുബ്സിറൂ. മക്കൾ ഇഷ്ടപ്പെടുന്നത് ബാപ്പ വസ്ത്രം ധരിക്കുന്നതാണ്. മകനെ മകൻ മരിച്ചു കിടക്കുമ്പോ ബാപ്പ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അവന് ചേരുന്ന വസ്ത്രമാണ് അവന്റെ ശരീരത്തിലുള്ളത്. ഊരാതെ കഴിയോ മുസ്ലിമേ, ബാപ്പ ഇഷ്ടപ്പെട്ടില്ല ആയിരങ്ങളെ ചെലവഴിച്ച് വാങ്ങിയ ചെരുപ്പ് കാലിലുണ്ട്. മക്കൾ ഊരിപ്പോയി. ഫല്ലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂബ് മനുഷ്യന്റെ തൊണ്ടക്കുഴിയെ റൂഹത്തുന്ന സമയം, മനുഷ്യനെ ഏറ്റവും ബേജാറാകുന്ന സമയമല്ലേ, പതറിപ്പോകുന്ന സമയമല്ലേ? റബ്ബേ, ഞങ്ങൾക്ക് ഹബീബായ നബിതങ്ങളെ പൂമുഖം കണ്ടു, സ്വർഗം കണ്ണുള്ളൊരു മരണം, നീ ഞങ്ങൾ കോശാരം തരണയല്ലോ, ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് നൽകണയല്ലോ, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നൽകണയല്ലോ, ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണയല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നന്മയുണ്ടോ, അവൻ വിജയം കൈവരിച്ചവനാണോ അവന്റെ ഏറ്റവും വലിയ അടയാളം? അവൻ മരണത്തെക്കുറിച്ച് മറക്കൂല. മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അവന്റെ വിജയത്തിന് ഏറ്റവും വലിയ നിധാനമാണ്, അവന്റെ വിജയത്തിന് ഏറ്റവും വലിയ കാരണമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയൂല, തെറ്റിലേക്ക് നീങ്ങാൻ കഴിയൂല, തെറ്റ് ചിന്തിക്കാൻ കഴിയൂല. ഓ മുഅ്മിനായ മനുഷ്യ, ആ മരണത്തിന്റെ സമയമെത്തുമ്പോ കാവലുകളോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തെ ഏറ്റവും കൂടുതൽ റബ്ബിന്റെ കാരുണ്യം കിട്ടിയ നേതാവല്ലേ? എല്ലാ മലക്കുകളും ഹബീബായ നബി തങ്ങളുടെ റൂഹിന് വേണ്ടി അവരൊക്കെ കാത്തുനിന്നില്ലേ? ആ ഹബീബായ നബി തങ്ങളെ ഒരു വേദനയുമില്ലാതെ റൂഹ് പിടിക്കുമ്പോ ഹബീബായ നബി തങ്ങള് വിളിച്ചു പറഞ്ഞില്ലേ, ഫാത്തിമ മരണത്തിന് വല്ലാത്ത വേദനയാണേ മോളെ. ആ ഹബീബായ നബി തങ്ങള് പോലും മരണത്തിന്റെ വേദനയെ കുറിച്ച് വഫാത്തിന്റെ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ ഉമ്മമാരെ? നമ്മളെ മരണത്തെ കുറിച്ചും നമ്മളെ മരണത്തിന്റെ വേദനയെ കുറിച്ചും ഓർത്ത് ഹബീബായ നബിതങ്ങള് വഫാത്തിന്റെ സമയത്ത് കണ്ണുനീരൊഴുക്കിയില്ലേ ഉമ്മമാരെ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഏറ്റവും വലിയ മനുഷ്യന്റെ പരാജയം അവന്റെ മരണത്തെ കുറിച്ചുള്ള മറവിയാണ്. മരണം മറന്നുപോയോ? അത് വലിയൊരു പരാജയം തന്നെ. ഓ ഈമാനുള്ള മുസ്ലിമേ, അവതേ അവസാനം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാം ഹബീബായ നബിതങ്ങളോട് പറയും, നബിയേ, ജീവിതത്തിൽ ദിവസവും ഒരു പത്ത് സലാത്ത് അങ്ങയുടെ മേലിൽ ചൊല്ലി പതിവാക്കിയ മൂമിനാണോ? അങ്ങയുടെ മേലിൽ ചൊല്ലി പതിവാക്കി പഠിച്ചവനാണോ? അങ്ങയുടെ മേലിൽ ജീവിതത്തിൽ പതിവാക്കിയവനാണോ? ഞാനവന്റെ റൂഹ് പിടിച്ചുപോയി.
അമ്പിയക്കള റൂഹ് പിടിച്ചത് പോലെ, അമ്പിയക്കള റൂഹ് പിടിക്കുന്നത് പോലെ പരമാവധി വേദനിപ്പിക്കാതെ അവന്റെ റൂഹ് പിടിക്കുന്നട്ടോ. ഹബീബായ നബിതങ്ങളോട് മലക്കുല്ലം ലാക്ക് പറഞ്ഞുപോയി, മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിച്ച് മഹ്ശറയിലെത്തിയിട്ട് ഹൗദുൽ കൗഥർ കുടിച്ച് ഈമാനുള്ള മുസ്ലിമേ, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു സിറാത്ത് ബാലം കടക്കുന്നത് വരെയുള്ള സർവ വിഷമമുള്ള മേഖലകളും മലക്കുകളേറ്റെടുത്തു പോയി. അതിന് ജീവിതത്തിൽ മദീനയുടെ രാജാവായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ രക്തം ശരീരത്തിൽ നിന്നൊഴുക്കിയ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഒരു പത്തോ നൂറോ അതിലേറെയോ സ്വലാത്ത് പതിവാക്കിക്കോ. അത് നമ്മളെ ജീവിതത്തിന്റെ നിദാനമാണ്, വിജയത്തിന്റെ വഴിയാണ്. അന റഫീഖുക ഫിൽ ജന്നാ, ഞാൻ സ്വർഗത്തിലെ നിങ്ങളെ കൂട്ടുകാരനാകുമെന്ന് വരെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചു. റബ്ബേ, ആ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതോ വലുതോ ആയ തെറ്റുകളെ കാരണത്താൽ ഞങ്ങളെ നീ നരകത്തിലെ വറകാക്കരുതേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കൈയുയർത്താൻ മറ്റൊരിലാഹില്ല. നിന്നിലേക്ക് ഈ രാത്രിയിൽ കൈയുയർത്തി എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന ചിന്തയിൽ വന്ന മോമിനീങ്ങളാണ്. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള അറിവില്ല. റബ്ബേ, വലിയ പ്രതീക്ഷയിലെത്തിയ ഞങ്ങളെ നീ ഒന്ന് കബൂലാക്കണേ അല്ലാ. നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. നിന്റെ മക്ബൂലീങ്ങളായ അടിമകളിൽ പെടുത്താതെ ഞങ്ങൾ ഇവിടെ നിന്ന് നീ തിരിച്ചയക്കരുത് അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചോ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമ്മാമമാരുണ്ട്, ഈ പാവപ്പെട്ടവന്റെ ഉമ്മാമ ഈ കഴിഞ്ഞ റമദാനിൽ വിട പറഞ്ഞോയി. നീ കബറിടം സ്വർഗമാക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞ ഉമ്മാമമാരുമ്മമാര് ബാപ്പമാര് ചിലരുടേത്, ചിലരുടെ കുടുംബങ്ങള്, ഭാര്യമാര്, ഭർത്താവ് മരിച്ചു പോയവരുണ്ട്, മക്കള് മരിച്ചു പോയവരുണ്ട്. എല്ലാവരെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളോ ഞങ്ങളെ ബാപ്പമാരോ ഏതോ കരങ്ങളോ ആറടി മണ്ണിൽ താഴ്ത്തി വെച്ച് മണ്ണിൽ നിന്ന് ജനിച്ച നിനക്ക് മണ്ണിലേക്ക് മടക്കമെന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ചു വരുന്നൊരു സമയം ഞങ്ങൾക്കുണ്ട്. ആ സമയം ഞങ്ങളെ കബറിൽ നീ സ്വർഗം തുറന്നു തരണേ അല്ലാ. റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കണേ അല്ലാ. സ്വർഗം കാണിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. നിന്റെ ഭയാനകരമായ നരകം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഞങ്ങളെ കബറ് നീ നരകക്കൂടാക്കരുത് അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരും മാമമാരും പാപ്പമാരും ഭാര്യ മക്കളും കുടുംബങ്ങൾ ഉസ്താദുമാര് സ്നേഹിച്ച് വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മോമിനീങ്ങളെ കബറും നീ നരകക്കൂടാക്കരുതല്ലോ. ഞങ്ങളുടെയും അവരുടെയും കബറ് നീ സ്വർഗമാക്കണയല്ലോ.
അഞ്ച് തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, നീ ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയി തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നന്മകൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നീട്ടിത്തരുമാറാകട്ടെ. ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയി തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയ അലി ഹാജിയുടെ പേരിൽ മക്കളും പേരക്കളൊക്കെ കൂടിയാണ് ഈ സ്റ്റേജും പന്തലൊക്കെ സംഭാവന ചെയ്തത്. അല്ലാഹുവേ അവരുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം. റഹ്മാനെ അവരുടെ മക്കളെയും ഞങ്ങളെയും അതുപോലെ സുന്നത്തിയമായത്തിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ സർവ്വഭൂമികളെയും നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ ഈ സ്ഥലത്തിന്റെ ഉടമ മരിച്ചുപോയ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അവരുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം. റഹ്മാനെ കബറിൽ നീ സ്വർഗം തുറന്ന് സന്തോഷിപ്പിക്കണം. റഹ്മാനെ സ്വർഗത്തിൽ നീ സ്ഥലം അവർക്കും ഞങ്ങൾക്കും നീ തരണം. റഹ്മാനെ സന്താനങ്ങളില്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ ഖൈറായ മക്കളെ കൊടുക്കണം. റഹ്മാനെ മരിച്ചുപോയവർക്ക് വേണ്ടി ദുആക്കാൻ പറഞ്ഞവരുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ ദുആക്കാൻ പറഞ്ഞവരുണ്ട്. പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി അതുപോലെ ഇതിനുവേണ്ടി സഹായിച്ച് പ്രവർത്തിച്ച അധ്വാനിച്ച ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ ഇവിടെ വന്ന് സഹകരിച്ചവരും എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ പകരം സ്വർഗം തരണം. റഹ്മാനെ എല്ലാവർക്കും നീ സ്വർഗം നിന്റെ ഓശാരമായി തരണം. റഹ്മാനെ എല്ലാവർക്കും വേണ്ടിയും ദുആക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ആമീൻ പറയണം. ഉസ്താദ്മാരായിരിക്കും ദുആക്കും നല്ല മനസ്സോട് നിങ്ങൾ ആമീൻ പറയണം. എല്ലാവരും നല്ല മനസ്സോടെ ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മനസ്സ് സദസ്സ് അവന്റെ മക്ബൂലായ സദസ്സുകളെ കൂട്ടത്തിൽ നമ്മുടെ സദസ്സും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാഹ് ദുആ കഴിഞ്ഞ് ഒക്കെ നല്ല സംഭാവന പോകുന്നതിന് മുമ്പ് അതിൽ തരണങ്ങൾ കുറേ നേരമായി നിർത്തിയിട്ട് ഇനിയും നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മനസ്സോട് നിങ്ങൾക്ക് ആമീൻ പറയണം. അല്ലാഹു തആല നമ്മളെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. കൂടുതൽ ഒരു നീണ്ട ഒരു ദുആ നടത്തിയാൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചെറിയൊരു ദുആ ഇൻഷാഅല്ലാഹ് നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ നല്ല ആമീൻ കൊണ്ട് ഇൻഷാഅല്ലാഹ് മക്ബൂലായി കിട്ടണം. അല്ലാഹു തആല നമ്മളെ സദസ്സുകളൊക്കെ കബൂലാക്കി തരട്ടെ. നല്ല മനസ്സോടെ ആമീൻ പറയണം. അള്ളാഹുവാണ് നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യേണ്ടത്. അതിന് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഇൻഷാ അള്ളാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. നമ്മളൊക്കെ സിറാജുൽ ഹുദയിൽ വന്നവരായിരിക്കും. വരാത്തവരാണെങ്കിൽ എല്ലാവരെയും സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വരണം, സ്ഥാപനം കാണണം, സ്ഥാപനം പരിചയപ്പെടണം. ഇതുവരെ സഹായിച്ചവരും സഹകരിച്ചവരും അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നിവിടെ വരുമ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തത്ത് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവരോടൊക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ വണ്ടിയിൽ ഇപ്പൊ നോക്കിയാൽ എപ്പോ നോക്കിയാലും ഉണ്ടാവും സിറാജുൽ ഹുദയിലേക്കുള്ള പൈസ. എവിടെ പോയാലും എവിടെ കയറി ഇറങ്ങിയാലും കല്യാണം പോരെ പോയാലും എവിടെ പോയാലും സിറാജുൽ ഹുദയിലേക്കുള്ള നേർച്ച പൈസയാണ്. അല്ലാഹു അതിനെ ഒരു ബർക്കത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. നല്ല മനസ്സോടെ ഒക്കെ ഇനിയും ആ സ്ഥാപനത്തോട് സഹകരിക്കണം. സിറാജുൽ ഹുദയുടെ 25th വാർഷികം വരുന്ന February 3, 4, 5 തീയതികളിൽ ഇൻഷാ അല്ലാഹ് വിപുലമായി നടത്തപ്പെടും. എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം. ഔദ്യോഗികമായി നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ആ സമ്മേളനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ദാബീം പറഞ്ഞാൽ വരണ്ടി വരും മേടിച്ചിട്ടാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത്തരമെല്ലാ നല്ല പ്രവർത്തനങ്ങളോടും സഹകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. നിങ്ങളൊക്കെ ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്, സഹകരിച്ചതൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇനി ചെയ്യുന്നതൊക്കെ അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. ചെറിയൊരു ദുആ നടത്തി പെരിയ ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലണം. ദുആ കിജാബത്ത് ഇട്ടാൽ നല്ലതാണല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد സംഭാവന വാങ്ങിയിട്ട് വേറെക്കാതാണ് സംഘാടകർ നേരത്തെ പറയുന്നത്. എന്നാ പിന്നെ എല്ലാവരും സംഭാവന തന്ന് എന്നാ പിന്നെ ആർക്കെങ്കിലും മുട്ടുവേദനക്കെടുക്കൽ അവിടെ ഇരിക്കുകയും ചെയ്യാലോ. എല്ലാവരും നിങ്ങൾക്കോട് കഴിയുന്ന സഹായം സംഘാടകർക്ക് എല്ലാവരും നല്ല മനസ്സോട് കൊടുക്കണം. സലാത്തിൽ നിന്ന സമയത്ത് നിന്നിട്ട് ഇൻഷാല്ലാ ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയ. അല്ലാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്ക് ജാവത്തുള്ള മജ്ലിസ് ആയി തമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പിതാവ് സുഖമില്ലാതെ കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹു നീ പൂർണ്ണമായി ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. അതുപോലെ പലരും സുഖമില്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണമായി ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും ദ്വാർക്കാണ് ദുആ ഇൻഷാല്ലാ അല്ലാഹു തആല കബൂൾ ചെയ്യണം. നല്ല മനസ്സോടെ ആമീനും പറയണം. സദഖയും ചെയ്യണം. സദഖയും സലാത്തൊക്കെ ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണ്. എല്ലാവരും ചൊല്ലിക്കോ സല്ലല്ലാഹു.
അലൈഹി വസല്ലം.